അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ത്യയിൽ നിന്ന് മുസ്ലിമീങ്ങളെ കെട്ടിക്കുമെന്ന് പറഞ്ഞ കൂട്ടത്തില് ചേർത്ത് പറഞ്ഞ ആളുകൾ ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികളെയും ഒന്നിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കൂടെ പറഞ്ഞിരിക്കുന്ന ആള് കമ്മ്യൂണിസ്റ്റുകാരാണ്. അതുകൊണ്ട് ഇപ്പം നമ്മൾ പറയണത് മുസ്ലിം സംഘടനകൾ തമ്മിൽ അങ്ങോട്ട് ഐക്യപ്പെടണമെന്നല്ല, മുസ്ലിം സംഘടനകൾ മുൻകൈയ്യെടുത്തുകൊണ്ട് ഈ നാടുകടത്തം എന്ന് പറഞ്ഞ ഭീഷണിക്ക് മുമ്പിൽ നിൽക്കുന്ന ആരും ഒരു കമ്മ്യൂണിസ്റ്റുകാരനും RSS-കാരൻ്റെ പായസം കുടിച്ച് സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നു വേണ്ട അല്ലേ. കഴിഞ്ഞ ദിവസവും പുതിയ വാർത്ത വന്നിട്ടുണ്ട്, തൊടുപുഴ ഭാഗത്തെങ്ങാണ്ട് ഒരു RSS-കാരനെ പിടിച്ച് ഗവൺമെൻറ്റിൻ്റെ പ്ലീഡറാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. നന്നായിരിക്കും കാര്യങ്ങൾ, നന്നായിരിക്കും കാര്യങ്ങൾ. ചോര കൊതിയന്മാരെ, ചോരയോട് സ്നേഹമില്ലാത്തവരെ, മനുഷ്യത്വത്തോട് ആദരവില്ലാത്തവരെ അധികാരത്തിൻ്റെ കീ പോയിന്റുകളിൽ നിയമിച്ചാൽ അതിൻ്റെ തിക്തഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും, അനുഭവിയോഗിച്ചവർ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളും മനുഷ്യത്വമുള്ളവരും അധസ്ഥിതരും പിന്നാക്കക്കാരും ജനാധിപത്യ വിശ്വാസികളും എല്ലാം 100% ഐക്യത്തോടെ, സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ അണിനിരന്നുകൊണ്ട് ഈ തെർവാഴ്ചയെ, ഈ തിന്മയുടെ വിളയാട്ടത്തെ ഇവിടെ സംഘപരിവാർ വിചാരിക്കുന്നത് നമുക്ക് രാജ്യത്തിൻ്റെ പകുതി കിട്ടിയാലും മതി എന്നാ. കുറച്ച് കാണാൻ അധ്വാനിച്ചുണ്ടാക്കിയതല്ലോ, നൊന്ത് പറ്റ പെണ്ണിനെ അറിയുള്ളൂ പേറ്റുന്നോവിൻ്റെ വേദന. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ആരാധനാമൂർത്തികൾ തന്നെയാണ് ചിരിച്ചൊക്കെ കുറ്റം പറഞ്ഞാൽ സഹിച്ചോളണം എന്നുള്ള വലിയ ടാർജറ്റൊന്നും അത്തരം തിട്ടൂരങ്ങളൊന്നും ഇവിടെ മതേതരത്വത്തിൻ്റെ പേരിൽ ഒരുത്തനും ഇറക്കണ്ട, അതൊന്നും അംഗീകരിച്ചതില്ല. ചില ആളുകൾ ഇങ്ങനെ ചർച്ചകളിലൊക്കെ വന്നിരുന്നിട്ട് ഗാന്ധിജി 13 കസ്തൂർബയെ കെട്ടിയില്ലേ, ശ്രീകൃഷ്ണൻ ഇത്രാമത്ത വയസ്സിൽ കെട്ടിയില്ലേ, ശ്രീരാം ഇത്രാമത്ത വയസ്സിൽ കെട്ടിയില്ലേ, അത് ഞങ്ങൾ പറയുമ്പോൾ പ്രശ്നമില്ലല്ലോ, മുഹമ്മദിൻ്റെ കല്യാണം പറഞ്ഞാൽ എന്താ കുഴപ്പം, മുഹമ്മദിൻ്റെ കല്യാണം ഞങ്ങൾ പറഞ്ഞോളാം സല്ലല്ലാഹു അലൈഹി വസല്ലം, അഭിമാനത്തോടെ പറഞ്ഞോളാം, അതൊന്നും അല്ല പ്രശ്നം. നിങ്ങളുടെ ലക്ഷ്യം മോശമാണ്, നിങ്ങളുടെ ഭാഷ മോശമാണ്, നിങ്ങളുടെ സംസ്കാരം മോശമാണ്, നിങ്ങളുടെ ബയോഡാറ്റ മോശമാണ്, നിങ്ങളുടെ ചരിത്രം മോശമാണ്, നിങ്ങളുടെ പാരമ്പര്യം മോശമാണ്. അതുകൊണ്ട് നിങ്ങൾ വിളിച്ച് കൂവുന്നതെല്ലാം അതുപോലെ സമ്മതിച്ചു തരാൻ നിർവാഹമില്ല, അതുപോലെ സമ്മതിച്ചു തരാൻ പറ്റില്ല. നിങ്ങൾക്കറിയോ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ റിസാലത്തിൻ്റെ ഭൂമുഖത്ത് നോക്കിയിട്ട് അബൂദർ പറഞ്ഞു, നബിയേ ഞാൻ പറഞ്ഞു പോയി റസൂലല്ലാ, ബിലാലിനെ കറുത്ത പെണ്ണിന്റെ മോനെ എന്ന് വിളിച്ചു പോയി നബിയേ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്ക് ചരിത്രത്തിന്റെ ഏടുകളിൽ കാണാം. അള്ളാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞു, അല്ല അബദർ, ഇന്നകംറൂം ഫീക ജാഹിലിയ, ഇന്നകംറൂം ഫീക ജാഹിലിയ, നീ പഴയ ജാഹിലിയത്തിന്റെ അജ്ഞതാന്ധകാരത്തിന്റെ ആ നിർഗട്ട മനഃശാസ്ത്രം മാറിപ്പോയില്ലല്ലോ അബദർ എന്ന് പറഞ്ഞപ്പോ ഇന്നും കാണാം ചരിത്രത്തിന്റെ ഏടുകളിൽ. നിങ്ങൾക്കറിയോ ആകാശത്തിന്റെ പ്രവാചകൻ, നക്ഷത്രങ്ങളുടെ പ്രവാചകൻ, അലറി വിളിക്കുന്ന അലമാലകളുടെ പ്രിയങ്കരനായ പ്രവാചകൻ, ലോകത്തുള്ള പക്ഷി പർവാദികളുടെ പ്രവാചകൻ, അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്ന പക്ഷി പർവാദികൾ അവകളുടെ കുഞ്ഞു ചുണ്ടുകൾ കൊണ്ട് ഏത് പ്രവാചകന് വേണ്ടിയാണോ സ്വലാത്തിന്റെ മധുര മന്ത്രം മുഴക്കുന്നത്, ആ സ്വലാത്ത് ഏറ്റുവാങ്ങുന്ന ഈ സമുദായത്തിന്റെ ചങ്കിലെ ചോരയായ, കരളിന്റെ തണുപ്പായ, ജീവന്റെ ജീവനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അബൂദറിനോട്, താങ്കളുടെ ജീവിതത്തിൽ നിന്ന് പഴയ ജാഹിലിയത്തിന്റെ ദുരാചാരങ്ങൾ മാറിപ്പോയില്ലല്ലോ, അതുകൊണ്ടാണല്ലോ കറുപ്പിന്റെ പേരിൽ ബിലാലിനെ ആക്ഷേപിക്കാൻ നിങ്ങൾക്ക് ധൈര്യം വന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോൾ ബിലാലിന്റെ കയ്യും പിടിച്ച് മരുഭൂമിയിൽ ഒരു ഭാഗത്തേക്ക് പോയിട്ട് അബൂദർ മലർന്ന് കിടന്നു. കിടന്നിട്ട് പറഞ്ഞു, ബിലാൽ ബിലാൽ, നിങ്ങളെ കൊണ്ട് കറുത്ത പെണ്ണിന്റെ മോനെ എന്ന് നിങ്ങളെ നോക്കി വിളിച്ച ഈ ബിലാലിന്റെ കവള, ഈ അബൂദറിന്റെ കവിളുണ്ടല്ലോ, ആ കവിളത്ത് താങ്കളുടെ വലത് കാല് കൊണ്ട് ചവിട്ടി തരണം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നെ കുറ്റപ്പെടുത്തിയ പ്രവാചകന്റെ വാക്കുകൾ, അതിലെ അക്ഷരങ്ങൾ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ബിലാൽ ബിലാലെ ചവിട്ടണം, ബിലാലെ. അബൂദറിനെ പിടിച്ചു നിർത്തിയിട്ട് അബൂദർ ബിലാലിനെ പിടിച്ചു നിർത്തി പറയാണ്, ബിലാലെ എന്നൊന്ന് ചവിട്ട്. ബിലാൽ പറഞ്ഞു, ഞാൻ ചവിട്ടില്ല, ഒരു വിശ്വാസിയുടെ കവിളിൽ ഞാൻ ചവിട്ടാൻ എൻ്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചിട്ടില്ല. അബൂദർ മരുഭൂമിയിൽ മലർന്ന് കിടന്നിട്ട് ഒറ്റ വാക്ക് പ്രയോഗിച്ചതിൻ്റെ പേരിൽ പശ്ചാത്താപ പരവശനായി മണിക്കൂറുകൾ കരഞ്ഞപ്പോൾ അബൂദറിന്റെ കവിളത്ത് മുത്തം കൊടുത്ത ബിലാലിന്റെ ആ മാനസികാവസ്ഥ ഉയർത്തിയെടുത്ത, അബൂദറിനെ പരിവർത്തിപ്പിച്ച ആ പരിവർത്തനത്തിന്റെ പടപ്പാട്ടുകാരനെ നിങ്ങൾക്ക് അസൂയയോടെ കാണാനേ പറ്റുള്ളൂ. ആ പ്രവാചകനെ നിങ്ങൾക്കൊരു പക്ഷെ ഭയമായിരിക്കും. ഈ പരിപാടി ഒരുപാട് കൊല്ലം അല്ലെങ്കിൽ ഒരുപാട് മാസം നമ്മൾ ആലോചിച്ച് ആവിഷ്കരിച്ച ഒരു പരിപാടിയല്ല. ഒരു പ്രത്യേക സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉടലെടുത്തപ്പോ ആ സാഹചര്യത്തിന്റെ പ്രത്യേകത കൊണ്ട് ഞങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഞങ്ങളുടെ അഭിപ്രായം ഇന്നതാണ് എന്ന് ലോകത്തിന്റെ മുമ്പിൽ തുറന്നു പറയാൻ വേണ്ടി ഈ നാട്ടിലെ ആൺകുട്ടികൾ സംഘടിപ്പിച്ച ഉജ്ജ്വലമായ ഒരു പരിപാടിയാണ്. കുന്നത്തൂര് വന്ന് പ്രസംഗിക്കുമ്പോ കേരളത്തിലെ മറ്റ് ഏത് വിഭാഗങ്ങളെക്കാളും
ഒരു നൂറ്റാണ്ട് മുമ്പ് ബഹുമാനപ്പെട്ട ഉമർ ഖാലി റളിയല്ലാഹു അൻഹു എന്ന പ്രവാചക പ്രേമി വെളിയങ്കോട് ജീവിച്ചിരുന്ന ചരിത്രം കഴിച്ചാൽ, നിലവിൽ ഇന്ത്യ മഹാരാജ്യത്ത് കേരള സംസ്ഥാനത്തിൽ ഏറ്റവും ഉജ്ജ്വലനായ പ്രവാചക പ്രേമി ആദരണീയനായ അബ്ദുൽ നാസിർ മഅദനിയുടെ നാട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. പ്രവാചക പ്രേമത്തിന്റെ പ്രകാശം കേരളീയ സമൂഹത്തിൽ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഒരുപാട് വിയർപ്പൊഴുക്കിയ ഒരു ആൺകുട്ടിയുടെ നാട്ടിലാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന തിരിച്ചറിവോടുകൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മളുമായിട്ടൊരു ബന്ധമുണ്ട്. ഇതിവിടുത്തെ സംഘപരിവാറിന്റെ ആളുകൾക്ക് അറിയാമെങ്കിലും ഇല്ലെങ്കിലും ഒന്നുകൂടിയൊക്കെ നോട്ട് ചെയ്ത് വെക്കണ നല്ലതാണ്. ഇന്നത്തെ അധികാരത്തിന്റെ അരമനകളിൽ അടയിരിക്കുന്ന ഒരുത്തനും അല്ലാന്റെ റസൂലിന്റെ മുമ്പിൽ നമുക്കൊന്നുമല്ല, അത് നിങ്ങൾ തിരിച്ചറിയണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സ്വലാത്ത് ചെല്ലുന്ന, ആദ്യമായി ഈ ദുനിയാവിൽ ജനിച്ചു വീണാൽ ബാങ്ക് വിളിക്കണ നേരത്ത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലല്ലാ എന്ന പ്രവാചകന്റെ പേര് കേട്ടിട്ട് കണ്ണു തുറക്കണ വർഗാണിത്. മാത്രല്ല, ഇന്ന് പരിപാടി കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ ഞാൻ മരിച്ചുപോയാൽ, മരിക്കാൻ സാധ്യതയുണ്ട്, എന്റെ കൂടെ അള്ളാഹുവിന്റെ തീരുമാനം ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും, മരിച്ചുപോയാൽ ഖബറാകുന്ന മണ്ണറയിലേക്ക് എന്റെ ശരീരം കൊണ്ട് വെക്കുമ്പോ എന്റെ ബന്ധുമിത്രാദികളും വേണ്ടപ്പെട്ട ആളുകളും ഒക്കെ എന്നെ ഖബറടക്കിയിട്ട് സലാം പറഞ്ഞ് പോകുമ്പോ അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം രണ്ട് മലക്കുകൾ എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വരുമെന്ന് എന്നെ പഠിപ്പിച്ചത് മഹാനായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണ്. ആ മലക്കുകൾ അങ്ങനെ വരുമ്പോ അവരുടെ കൈകളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, ഇതറിയാത്ത ഏതെങ്കിലും പുത്തൻവാദി വർഗം ഉണ്ടെങ്കിൽ അവരും കൂടെ പഠിച്ചു വെച്ചോ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മലക്കുകൾ വരുമ്പോൾ എന്റെ മുഖത്തിന്റെ പടം കൂടി അവർ കൊണ്ടുവന്ന് കാണിക്കും. കാണിച്ചിട്ട് ചോദിക്കും, മാ ഹാദർ റജുലുല്ലദി ബുഇസ ഫീക, നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ ആൾ ആരാണെന്ന് നിനക്ക് അറിയോ? ആരാണിതെന്ന് അറിയോ? നമ്മുടെ ആത്മാവിന്റെ സൂര്യ തേജസ്സായ പ്രവാചകന്റെ പൂമുഖം ഖബറാകുന്ന മണ്ണറയിൽ വെച്ച് അടുത്ത മണിക്കൂറിൽ കാണാൻ അവസരം കിട്ടിയാൽ അഭിമാനത്തോടെ കാത്തിരിക്കുന്ന വർഗമാണ് പ്രവാചക പ്രേമത്തിന്റെ പേരിൽ വിയർപ്പൊഴുക്കിയവർ, പ്രവാചക പ്രേമത്തിന് വേണ്ടി വെടിയേറ്റു വീണവർ, പ്രവാചക പ്രേമത്തിന്റെ പേരിൽ കെട്ടിടങ്ങൾ പൊളിക്കപ്പെട്ടവർ, അപമാനിക്കപ്പെട്ടവർ, ആക്ഷേപിക്കപ്പെട്ടവർ, അടുത്ത മിനിറ്റിൽ മരിച്ചുപോയാൽ ഖബറാകുന്ന മണ്ണറയിൽ മഹാനായ പ്രവാചകന്റെ പൂമുഖം കാണുമ്പോ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ, ഇത് മുഹമ്മദ് നബിയാണെന്ന് പറയാൻ കാത്തിരിക്കുന്ന ഒരു വർഗത്തിന്റെ ആത്മീയ നേതാവിനെയാണ്, ആത്മാവിന്റെ സൂര്യ തേജസ്സിനെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭരണത്തിന്റെ തണലിൽ വളരെ വികൃതമായി ചില ആളുകൾ കൊണ്ടാടുന്നത്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? എന്താണ് ഇവിടുത്തെ പ്രതിസന്ധി? എന്തിനു വേണ്ടിയാണ് ശാസ്താംകോട്ടയിലുള്ള അല്ലെങ്കിൽ കുന്നത്തൂർ താലൂക്കിലുള്ള ഈ പ്രദേശത്തെ ഈ പാവപ്പെട്ട സമുദായം സന്ധ്യാനേരത്ത് വീട്ടിനകത്തിരുന്ന് ഖുർആൻ ഓതാനുള്ള വർഗം, അള്ളാഹുവിന്റെ പ്രവാചകന് തസ്ബീഹും സലാത്ത്, അള്ളാഹുവിന്റെ തസ്ബീഹും പ്രവാചകന് സലാത്ത് ചെല്ലാനുമുള്ള ആളുകൾ, ഇവരെ ആരാണ് തെരുവിലേക്ക് വലിച്ചു കൊണ്ടുവന്നത്? ആരാണ്? ഈ രാജ്യത്തിന്റെ അധികാരത്തിന്റെ അരമനകളിൽ അടയിരിക്കുന്ന ആളുകളുടെ ഒത്താശയോടുകൂടി ഈ രാജ്യത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അപകടങ്ങൾ. ചില ആളുകൾക്ക് രാജ്യം മുഴുവനായിട്ട് വേണം, ഇന്ത്യ മൊത്തത്തിൽ അവർക്ക് വേണം. ഇതുണ്ടാക്കാൻ വേണ്ടി അവരെന്ത് പണിയായി എടുത്തത് എന്ന് ചോദിച്ചാൽ ബിഗ് സീറോയാണ് ഉത്തരം. അങ്ങനെ ബിഗ് സീറോയും മാത്രമല്ല, അവർ ഈ രാജ്യം നിർമ്മിക്കാൻ വേണ്ടി ഒരു സഹായവും ചെയ്തിട്ടില്ല. ഈ രാജ്യത്തിന്റെ ജീവാത്മാവും പരമാത്മാവുമായി സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റുകൊടുത്ത ആളുകളാണ്, ബ്രിട്ടീഷുകാരന്റെ ഷൂ നക്കിയ ആളുകളാണ്, ബ്രിട്ടീഷുകാർക്ക് പാദസേവ കൊടുത്ത ആളുകളാണ്. അതിൻ്റെ ഒക്കെ അപ്പുറം കുറെ കാര്യങ്ങൾ ചരിത്രത്തിലുണ്ട്. അത് പലതും വേദിയിൽ പറയാൻ കൊള്ളാത്തതാണ്, അത് പലതും വേദിയിൽ പറയാൻ കൊള്ളാത്തതാണ്. അതുകൊണ്ട് ആ നിലക്ക് രാജ്യത്തിന്റെ ചരിത്രത്തെ തന്നെ, ഈ ചരിത്രത്തിൽ തന്നെ ഒരു സ്ഥാനവുമില്ലാത്ത ഈ വർഗം ഇവരിന്ന് അധികാരത്തിന്റെ അരമനകളിലാണ്. അവിടെ ഇരുന്നു കൊണ്ട് എന്തെല്ലാം നെറികേടുകളാണ് കാണിച്ചത് എന്ന് ചോദിച്ചാൽ, നാലര നൂറ്റാണ്ട് കാലം അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി ഈ സമുദായം ആത്മാഭിമാനത്തോടെ സുജൂദ് ചെയ്ത ബാബരി മസ്ജിദ് എന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനം തല്ലിത്തകർത്ത് തരിപ്പണമാക്കി. അത് രാജ്യത്ത് രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. അതിൻ്റെ അപ്പുറം നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രണ്ടേ രണ്ട് കഷ്ണം തുണി മാത്രം ധരിച്ചുകൊണ്ട്, ഒരു കഷ്ണം ഉടുത്തുകൊണ്ട്, മറ്റേ കഷ്ണം പുറത്തുകൂടി ധരിച്ചുകൊണ്ട് തികഞ്ഞ ഫക്കീറിനെ പോലെ ജീവിച്ച മഹാത്മാഗാന്ധി എന്ന ലോകം വളരെ ആവേശത്തോടെ കാണുന്ന ആദരിക്കുന്ന നേതാവ്. ഞാൻ ഗാന്ധിയന്മാരുടെ പരിപാടികളിൽ സ്ഥിരം പ്രസംഗകനാണ്, ഒരുപാട് ഗാന്ധി സംഘടനകളുമായി നിരന്തരമായി ബന്ധപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട്, മഹാത്മാഗാന്ധി അത്ഭുതമാണ്. അതിൻ്റെ ഏറ്റവും വലിയ
തെളിവ്. ഇന്ത്യ രാജ്യം സന്ദർശിക്കാൻ വേണ്ടി ബിൽ ക്ലിന്റൺ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നിട്ട് ആദ്യ രാത്രി ഡൽഹിയിൽ അദ്ദേഹത്തിന് തീരുമാനിച്ച സ്ഥലത്ത് കിടന്നുറങ്ങി. രാവിലെ കണ്ണു തുറന്നപ്പോൾ എനിക്ക് കുത്തബ്മിനാർ കാണണം, എനിക്ക് താജ്മഹൽ കാണണം എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഗാന്ധിയുടെ സമാധി കാണണമെന്നാണ്. കാരണം എന്താണ്? ലോകാവസാനം വരെ ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ അത്ഭുതം ഈ രാജ്യത്തിന്റെ അഭിമാനമായ മഹാത്മാഗാന്ധിയെ നിഷ്ഠൂരമായി കൊന്ന ആളുകൾ, ബാബരി മസ്ജിദ് തകർത്ത ആളുകൾ എന്ന് മാത്രമല്ല, ഗുജറാത്ത് എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ വിശാല വിസ്തൃതമായ സംസ്ഥാനത്ത് മഹാത്മാഗാന്ധിയുടെ നാട്ടില് 8 മാസം ഗർഭിണിയായ അബലയായ പെണ്ണ്, ആ പെണ്ണിന്റെ അടിവയറ് തൃശൂലം കൊണ്ട് കുത്തിക്കീറിയിട്ട് അതിനകത്തിരിക്കുന്ന ജീവനുള്ള തുടിക്കുന്ന ആ മനുഷ്യ കുഞ്ഞിനെ കുത്തിയെടുത്ത് ആളിപ്പടരുന്ന അഗ്നിനാളങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ് ആ ശരീരം കത്തിച്ചാരമാകുമ്പോൾ അതിൽ നിന്നും വമിക്കുന്ന രൂക്ഷമായ ഗന്ധം, അത് ആസ്വദിച്ച, അത് ആഘോഷിച്ച, അതിന്റെ പേരിൽ അഭിമാനം കൊണ്ട വർഗം, ഇവരൊക്കെയാണ് ഇപ്പൊ രംഗത്ത് വന്നിട്ട് ആരെ കുറിച്ചാ പറയണത്? മഹാനായ പ്രവാചകൻ സയ്യിദുന മുഹമ്മദ് മുസ്തഫ നമ്മളെ സംവദിക്കാൻ തയ്യാറാണെന്ന് തങ്ങൾ പറഞ്ഞില്ലേ? ഞാൻ കേരളത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് നെഞ്ചുറപ്പ്, നിങ്ങൾക്ക് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജന്മം നൽകിയ പിതാക്കന്മാരിൽ നിങ്ങൾ വിളിക്കുന്നവരിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾ പ്രമാണങ്ങളുമായിട്ട് വരിക, നമുക്ക് സംവദിക്കാം. 16008 പെണ്ണ് കെട്ടി ആളുകൾ വന്നിട്ട് 6 വയസ്സുള്ള മുഹമ്മദ് മുസ്തഫാന്റെ ഭാര്യ ആക്ഷേപിക്കാമെന്നാൽ, പ്രവാചകന്റെ കുടുംബത്തെ ആക്ഷേപിക്കാമെന്നാൽ, അപഹസിക്കാമെന്നാൽ, കൈയും കെട്ടി നോക്കിയിരിക്കാൻ, ഞങ്ങളൊന്നും നിങ്ങൾക്ക് ആ രീതിയിലുള്ള സമീപനത്തിൽ വളർന്നു വന്ന ആളുകളല്ല എന്ന് മാത്രമാണ് ഇത്തരണത്തിൽ ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് മഹാനായ പ്രവാചകനെ സംബന്ധിച്ച് ഇത്തരം ഒരു ചർച്ച ഇവിടെ വരാനുണ്ടായ കാരണം എന്താണ്? ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട് കഴിഞ്ഞു. ഒരു കാര്യം ഞാൻ ഈ സദസ്സിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, എന്തിനാണ് ബാബരി മസ്ജിദ് മുഗൾ ചക്രവർത്തിമാർ ആ മണ്ണ് പിടിച്ചെടുത്തതാണെന്ന് പ്രചരിപ്പിക്കുന്നത്? ഇസ്ലാമിലേക്ക് ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലം, ലോകത്തെ ഇൻഫർമേഷൻ ടെക്നോളജി ഉൾപ്പെടെയുള്ള സംഗതികൾ വികസിച്ചപ്പോ ആകെ ഭയമില്ലാത്ത ഒരേ ഒരു മതം, ആരെയും പേടിക്കാത്ത ഒരേ ഒരു മതം, ലോകത്തിന്റെ വികാസത്തിന്റെ വലിയേറ്റത്തിനനുസരിച്ച് വളർന്ന് വികസിച്ച് വലുതാകുന്ന ഒരു പ്രത്യയശാസ്ത്രം ഇസ്ലാം. അതിലേക്ക് ലോകത്തെ ബുദ്ധിജീവികളുടെ ചിന്താശക്തിയും അവരുടെ അന്വേഷണ വാഞ്ചയും ഇസ്ലാമിലേക്ക് വന്ന് നിന്നപ്പോൾ, എന്നാ ശരിയാവൂല, ഇസ്ലാം പിടിച്ചുപറിക്കാരുടെ മതമാണ്, ഇത് പെണ്ണുപിടിയന്മാരുടെ മതമാണ്, ഇത് ബാലപീഡകന്മാരുടെ മതമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ ലോകത്തെ ബുദ്ധിജീവികളെ വഴിതെറ്റിച്ചു വിടാൻ വേണ്ട ആസൂത്രിതമായ ശ്രമമാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ബാബരി മസ്ജിദ് മുഗൾ ചക്രവർത്തിമാർ പിടിച്ചെടുത്തത് എന്ന് പറയുന്നത്. പിടിച്ചെടുത്ത ഭൂമിയിൽ നിസ്കരിച്ചാൽ, പിടിച്ചു പറിച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല എന്ന് പഠിപ്പിക്കുന്ന വർഗമാണ് നമ്മള് അല്ലേ? മറ്റുള്ളവരുടെ വസ്ത്രം പിടിച്ചെടുത്തുകൊണ്ട് അതിൽ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവൂല, പിടിച്ചെടുത്ത ഭൂമിയിൽ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവൂല, ഇന്ന സ്ഥലത്തെ നിസ്കരിക്കാവുന്ന ഇസ്ലാമിന് നിയമമൊന്നുമില്ല, ഇസ്ലാം ഹലാലായ സ്ഥലത്ത് മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ, അത് ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ മറ്റു മതക്കാരുടെയോ ഒന്നും പിടിച്ചു പറിക്കാതെ വളരെ സ്വച്ഛന്ദമായി നിസ്കരിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനവും ഈ ലോകത്തുള്ളപ്പോ എന്തിന് മുസ്ലിം പിടിച്ചു പറിക്കണം? മുസ്ലിങ്ങൾ പിടിച്ചു പറിച്ചു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം, അങ്ങനെ കള്ളക്കഥകൾ ഉണ്ടാക്കണം. കള്ളക്കഥ ഉണ്ടാക്കി ബാബരി മസ്ജിദ് തകർത്തെറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബാബരി മസ്ജിദ് മാത്രമൊന്നുമല്ല, ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള 100 കണക്കിന് പള്ളികളാണ് ഈ പിശാചുകൾ തകർത്ത് തരിപ്പണമാക്കിയത്. നിങ്ങൾ മറന്നുപോയാലും ചരിത്രം മറക്കില്ല കൂട്ടരെ, ഇതിന് തിരിച്ചടി ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഇന്നത്തെ പിടിച്ചുപറിയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അന്നത്തെ പിടിച്ചുപറിയെല്ലാം കള്ളക്കഥകളുമാണ്. ഇന്ന് പിടിച്ചു പറിക്കണൊക്കെ ഞൊട്ടട്ടാണ്, മറ്റതൊക്കെ കള്ളക്കഥകളാണ്. അത് കഴിഞ്ഞപ്പോ ഗ്യാൻ വ്യാപി പള്ളി പിടിച്ചെടുക്കാൻ വേണ്ടി, അവിടെ സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്ന, ഈ ദൈവങ്ങൾക്ക് എന്താ ഇത്രയും വലിയ ദാരിദ്ര്യമുള്ളത്? എന്തിനാണ് നിങ്ങൾ പിടിച്ചു പറിക്കാൻ ഇറങ്ങുന്നത്? ഈ പള്ളികൾ സ്ഥാപിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ചിരുന്ന ഹിന്ദുക്കളെ നിങ്ങളതിനെ അപമാനിക്കുന്നത്, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മുൻഗാമികളെ ക്രൂരമായി അപമാനിക്കുന്നതിൽ യാതൊരു ഉളുപ്പുമില്ലാത്ത ഒരു വർഗമായി നിങ്ങൾ തരം താണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗ്യാൻ വ്യാപി പള്ളിയുടെ വിഷയം മായി ബന്ധപ്പെട്ട് ഒരു ചാനൽ ചർച്ചയിൽ BJP യുടെ ഉത്തരവാദിത്വപ്പെട്ട ഔദ്യോഗിക വക്താവ്, ഞാൻ പറയുന്നു, BJP സമൂഹത്തിൽ ഒരുപാട് ആത്മാഭിമാന ബോധമുള്ള ഒരുപാട് രാജ്യസ്നേഹമുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നാലും ഒരുപാട് മോശക്കാരാണ് അതിൽ അധികവും ഉള്ളത് എന്ന് ഞാൻ പറയുകയാണ്. കൂടുതലും വളരെ മോശമാണ്. കാരണം എന്താണ്? ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാള് പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ചെയ്യുമ്പോൾ മഹാനായ പ്രവാചകനെ മോശമായി പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങനെ അവതരിപ്പിക്കുകയാണ്.
ആ സമയത്ത് ആയിഷാബിയുടെ പ്രായമാണ് പ്രശ്നം. ഇവർക്ക് പെണ്ണുങ്ങളോട് എന്നാണ് സ്നേഹം വന്നത്? ഗുജറാത്തിലെ അബലയായ മുസ്ലിം പെണ്ണിന്റെ അടിവയറ് കുത്തിക്കീറുമ്പോ അന്ന് മുസ്ലിം പെണ്ണിന് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുണ്ടായിരുന്നില്ല. ഗർഭസ്ഥ ശിശുവിനെ ത്രിശൂലത്തിൽ കുത്തി തീയിലേക്ക് വലിച്ചെറിയുമ്പോ 8 വയസ്സ് 8 മാസം മാത്രം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവായ മുസ്ലിം കുഞ്ഞിന് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ശിശു സംരക്ഷകരാരെയും നമ്മൾ കണ്ടില്ല. അവസാനം ഇപ്പൊ ഗ്യാൻ വ്യാപി പള്ളി പിടിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് അതിന്റെ ചർച്ചകൾ വരുമ്പോ ആയിഷാബിയുടെ പ്രായമാണ് ഇവർക്ക് പ്രശ്നം. ഇന്ത്യ രാജ്യത്തിന്റെ സൗന്ദര്യ ധാമമായ കാശ്മീരിന്റെ വിരിമാറിൽ അബലകളായ മുസ്ലിം പെണ്ണുങ്ങൾ പവിഴപ്പുറ്റു പോലത്തെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ ചില ആളുകൾ ബലാത്സംഗം ചെയ്ത് വലിച്ചെറിഞ്ഞപ്പോ ഇവിടെ രാജ്യസ്നേഹികൾക്ക് കണ്ണില്ലായിരുന്നു. മുസ്ലിം പെണ്ണുങ്ങളുടെ പ്രായത്തെ കുറിച്ച് സംസാരം ഉണ്ടായിരുന്നില്ല. ഇപ്പോ വല്ലാത്ത പ്രേമാണ് മുസ്ലിം സമുദായത്തിന്റെ പെണ്ണുങ്ങളോട്. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആയിഷ ബിവി എന്ന 6 വയസ്സുകാരിയായ പെൺകുട്ടിയെ കല്യാണം കഴിച്ച വയോവൃദ്ധനായ മുഹമ്മദ് എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോ ഇവിടെ തങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു. നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങളോടൊരു കഥയും പറയാൻ ഞങ്ങൾക്ക് മനസ്സില്ല, ഒരു കാര്യവും പറയാൻ മനസ്സില്ല. നിങ്ങൾ ഈ കാണിക്കുന്ന ചരിത്രപരമായ ചെറ്റത്തരത്തിന് ചരിത്രത്തിന്റെ നടുക്ക് നിങ്ങളെ പിടിച്ചു നിർത്തിയിട്ട് ഉത്തരം പറയിപ്പിക്കാതെ ലോകം അവസാനിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇത് അനാവശ്യമാണ്, ഇത് അക്രമമാണ്. മഹാനായ പ്രവാചകൻ, ലോകത്ത് മനുഷ്യത്വം പഠിപ്പിച്ച പ്രവാചകൻ, കുഴിച്ചുമൂടപ്പെട്ട സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടി വീരവിപ്ലവം നയിച്ച പ്രവാചകൻ, സ്ത്രീ സമൂഹത്തെ സംരക്ഷിക്കണം, അവർ അഭിമാനത്തിന്റെ പ്രതീകമാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ പഠിപ്പിച്ച പ്രവാചകൻ, സ്നേഹത്തിന്റെ നിറകുടമായ പ്രവാചകൻ, വിശ്വവിമോചകനായ പ്രവാചകൻ, അങ്ങനെ എല്ലാ വർഗത്തിനും എല്ലാ സമയത്തും തന്റെ നായക സ്ഥാനത്ത് അഭിമാനത്തോടെ പ്രതിഷ്ഠിക്കാൻ പറ്റിയ ആ ഉജ്ജ്വല പ്രതീകത്തെ കുറിച്ച് ഇവർ പ്രചരിപ്പിക്കുകയാണ്. സ്ത്രീ ാണ്, സ്ത്രീകളെ പീഡിപ്പിച്ചവനാണ്, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ശത്രുവാണ്. ഞാനൊരു കാര്യം, ഈ സമയത്ത് കുന്നത്തൂർ താലൂക്കിലെ മഹല്ല് ജമാഅത്തുകളുടെ കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ പരിപാടിയിൽ വെച്ചിട്ട് പറയുന്നത്, ഈ പറയപ്പെടുന്ന പിശാചുകൾ, ഈ പറയപ്പെടുന്ന ശത്രുക്കൾ അള്ളാഹുവിന്റെ പ്രവാചകനെതിരെ എന്തെല്ലാം ചന്ദ്രഹാസം മുഴക്കിയാലും, ഏതെല്ലാം തരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തി പ്രചാര പരിപാടികൾ നടത്തിയാലും അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഈ സമുദായത്തിന്റെ ഇഷ്ടം, അവിടത്തോടുള്ള താല്പര്യം ഒരിക്കലും ഈ സമുദായത്തിന്റെ മനസ്സിൽ നിന്ന് പറിച്ചു കളയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. കാരണം ഇപ്പോൾ നിങ്ങൾ തൊട്ട് കളിച്ചിരിക്കുന്നത് പള്ളിയിലല്ല, ഇപ്പൊ നിങ്ങൾ തൊട്ട് കളിച്ചിരിക്കുന്ന മുസ്ലിങ്ങളുടെ ശരീരത്തിലല്ല, മുസ്ലിങ്ങളുടെ പള്ളകളിലല്ല, പെണ്ണുങ്ങളിലല്ല, കുഞ്ഞുങ്ങളിലല്ല നിങ്ങൾ പിടിച്ചിരിക്കുന്നത്. നിങ്ങൾ അപമാനിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നത് മഹാനായ പ്രവാചകനെയാണ്. ഞാൻ വരികൾക്കിടയിൽ കുന്നത്തൂർ താലൂക്കിലുള്ള വിശ്വാസികളുടെ കാര്യം ചേർത്ത് പറയുകയാണ്. ഇവിടെ അധ്യക്ഷൻ വിളിച്ചപ്പോ പറഞ്ഞു, തിരുവനന്തപുരത്ത് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ പേരിൽ 10,000 സംബന്ധിച്ച 1,000 അണിനിരന്ന ഐതിഹാസികമായ രാജ്ഭവൻ മാർച്ച് നടത്തി. രാജ്ഭവനിലേക്ക് പോകുമ്പോൾ എന്നോട് ചില ആളുകളൊക്കെ പറഞ്ഞിരുന്നു, ഉസ്താദെ ചില സംഘടനകളെ മാറ്റി നിർത്തിയാൽ ഞങ്ങളും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ആരെയും വിവേചിച്ച് മാറ്റി നിർത്താൻ പറ്റിയ കാലാവസ്ഥയല്ല, ഒരാളെയും മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം എന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹി നമുക്ക് എല്ലാം എല്ലാമാണ്. മൻ സല്ല സ്വലാതന വസ്തഖ്ബല ഖിബ്ലതന വഅക്കല ദബീഹതന ഫഹുവ മുസ്ലിം. ആരാണോ നമ്മുടെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നത്, ആരാണോ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നത്, ആരാണോ അള്ളാഹുവിന്റെ ഖുർആനെ ബഹുമാനിക്കുന്നത്, ആരാണോ മുഹമ്മദ് നബിയെ പ്രവാചകനായി സ്വീകരിച്ചത്, അത്തരം ആളുകൾ അഭിമാനത്തോടെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഐക്യപ്പെടേണ്ട കാലമാണ്. നിങ്ങൾക്കറിയോ, പ്രവാചകൻ വന്നിട്ട് ഈ ലോകത്ത് തീവ്രവാദം ഉണ്ടാക്കി, ഭീകരവാദം വിളമ്പി എന്നാണ് ചില ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാചക നിയോഗത്തിന്റെ കാലഘട്ടം ചരിത്രം അറിയുന്ന ആളുകൾക്കറിയാം. അന്ന് മക്കാ രാജ്യത്തെ പ്രമാദമായ 2 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ബനു ബക്കർ എന്നാണ് ഒരു കുടുംബത്തിന്റെ പേര്, മറ്റേ കുടുംബത്തിന്റെ പേര് ബനു തഗലീബ് എന്നാണ്. ബനു ബക്കർ കുടുംബത്തിൽപ്പെട്ട ഒരാളിന്റെ ഉടമസ്ഥതയിലുള്ള 4-കാലി മൃഗമായ ഒട്ടകം അത് പോയി ബനു തഗലീബ് കുടുംബത്തിൽപ്പെട്ട ഒരാളിന്റെ മുന്തിരി തോട്ടത്തിൽ നിന്ന് കുറച്ച് മുന്തിരി വള്ളി കടിച്ചു തിന്നു. ഈ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ ഈ 2 കുടുംബങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി. ഇവർ സമരത്തിൽ ഏർപ്പെട്ടു. ആ സമരം കലഹമായി മാറി, കലഹം കലാപമായി മാറി, കലാപം യുദ്ധമായി മാറി. നീണ്ട 40 കൊല്ലമാണ് ഈ പ്രശ്നത്തിന്റെ മാത്രം പേരിൽ ഈ 2 കുടുംബങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തത്. 70,000 ആളുകളാണ് ആ യുദ്ധത്തിൽ പടഞ്ഞു വീണ് മരിച്ചത്. പ്രവാചക നിയോഗത്തിന് തൊട്ട് മുമ്പ് മക്കാ രാജ്യത്ത് ഈ പറയപ്പെട്ട നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ തമ്മിൽ തല്ലി തല കീറി തകർന്ന് തരിപ്പണമായി കൊണ്ടിരുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലേക്ക് മഹാനായ പ്രവാചകൻ സയ്യിദുന മുഹമ്മദ് മുസ്തഫ
വസല്ലമ തങ്ങൾ വന്നു. ഞാൻ നിങ്ങളോട് പറയാണ്, ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തിന്റെ രാത്രിയാണ്. നിങ്ങൾ ഇരിക്കുന്ന മണ്ണ് മഅ്ദനി സാഹിബിന്റെ ചോര വീണ മണ്ണാണ്. അദ്ദേഹം ഇവിടെ ആരെയും കുറ്റം ചെയ്ത ആളല്ല, ആരെയും വെല്ലുവിളിച്ച ആളല്ല. വളരെ സമാധാനപൂർവ്വം, സമാധാനപൂർവ്വം എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് ഒരു ദിവസം ഒരു സ്ഥലത്ത് പ്രസംഗിച്ചിറങ്ങിയപ്പോൾ മരിച്ചുപോയ എം പി വീരേന്ദ്രകുമാർ എന്നോട് ചോദിച്ചു, അതെങ്ങനെയാണ് മൗലവി സാഹിബെ, മഅ്ദനി സമാധാനപൂർവ്വമാണ് പ്രസംഗിക്കുന്നത്, നിങ്ങൾ പറയാ, അയാളെ ഒച്ച നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വീരേന്ദ്രകുമാർ സാറേ, മഅ്ദനി ഒച്ച എടുത്തിട്ട് ഒരുപാടൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ മഅ്ദനി ഉറക്കെ പറഞ്ഞത് കൊല്ലരുതേ, തകർക്കരുതേ, കത്തിക്കരുതേ എന്നാണ്. വളരെ സമാധാനത്തിന്റെ ശൈലിയിൽ വളരെ മാന്യമായിട്ട് പറയും പോലെ, കൊന്നൊടുക്കടാ, കത്തിച്ചു കളയടാ എന്നൊക്കെ പറഞ്ഞ മാന്യന്മാരുടെ നാട്ടിൽ കൊല്ലരുത്, വെട്ടരുത് എന്നൊക്കെ പറഞ്ഞ ആ മനുഷ്യന്റെ അലറിക്കരച്ചിൽ നന്മയ്ക്കും നീതിക്കും വേണ്ടിയായിരുന്നു. എന്തേ നിങ്ങൾ അത് 100% അംഗീകരിക്കാതെ? അദ്ദേഹം പറഞ്ഞത് അംഗീകരിക്കാതിരിക്കാൻ ആർക്കും നിർവാഹമില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ സ്വലാത്തിന്റെ പെരുമഴയായിരിക്കണം. വെള്ളിയാഴ്ച ദിവസത്തിന്റെ രാത്രി വളരെ അപൂർവ സമയങ്ങളിൽ ഫാസിസ്റ്റുകളുടെ അരമനകളിൽ തീരുമാനിക്കുമ്പോഴാണ് നമുക്കൊന്ന് ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ പറ്റുക. ആ ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന സമയം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തിന്റെ പെരുമഴ വർഷിപ്പിക്കാനുള്ള സുവർണ അവസരമായി കൂടി നിങ്ങളും ഞാനും പ്രയോജനപ്പെടുത്തണമെന്ന് കൂടി ഈ സമയത്ത് ഞാൻ സാന്ദർഭികമായി ആവശ്യപ്പെടുകയാണ്. പറഞ്ഞത് നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ തമ്മിൽ തല്ലി തകർന്ന് തല പൊട്ടിച്ചുകൊണ്ടിരുന്ന മരിച്ചുകൊണ്ടിരുന്ന അറേബ്യൻ സമൂഹത്തിന്റെ നടുവിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ഐക്യബോധം സ്ഥാപിച്ചു, ഒരു സ്നേഹത്തിന്റെ സന്ദേശം സ്ഥാപിച്ചു. അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഐക്യബോധത്തെ പ്രശംസിച്ചുകൊണ്ട് അനാവരണം ചെയ്തുകൊണ്ട് ഖുർആൻ ഷരീഫിൽ പറഞ്ഞത്, നബിയേ, ലൗ അൽഫ്ത മാ ബൈ ലൗ അംഫഖത മാ ഫിൽ അർളി ജമീഅ മാ അൽഫ്ത ബൈന ഖുലൂബിഹിം വലാകിൻ അല്ലാഹ അൽഫ ബൈന ഖുലൂബിഹിം. നബിയേ, ആകാശത്തിന്റെ ചോട്ടിലുള്ള മുഴുവൻ സമ്പാദ്യങ്ങളും കൂടി ഒരുമിച്ച് ചെലവഴിച്ചിട്ട് ഈ സമൂഹത്തിന്റെ ഹൃദയാന്തരാളങ്ങളിൽ ഐക്യത്തിന്റെ വിത്ത് പാകാൻ അങ്ങ് വിചാരിച്ചാൽ സാധ്യമല്ല റസൂലല്ലാ. വലാകിന്നല്ലാഹ അല്ലഫ ബൈന ഖുലൂബിഹിം, ഈ സമുദായത്തിന്റെ അകത്തളത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു ഐക്യബോധത്തെ സ്ഥാപിച്ചിട്ടുണ്ട്, ഒരു സാഹോദര്യ ബോധത്തെ സ്ഥാപിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ തമ്മിൽ തല്ലി 40 കൊല്ലം യുദ്ധം ചെയ്ത 70,000 ആളുകൾ മരിച്ചുപോയ ആ സമൂഹത്തിൽ മഹാനായ പ്രവാചകൻ ഉണ്ടാക്കിയ പരിവർത്തനത്തിന്റെ വീര ഇതിഹാസത്തിന്റെ ഉജ്ജ്വലമായ കഥ നിങ്ങൾ കാണണം. ബഹുമാനപ്പെട്ട സ്വഹാബി അബൂ ജഹ്മ ഇബ്നു ഹുദൈഫ റളിയല്ലാഹു തആല പറയുകയാണ്, ഞാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് യർമൂക്കിന്റെ തീരപ്രദേശങ്ങളിൽ. യർമൂക്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കളോട് മുഖാമുഖം ധീരമായി അടരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളവും കൊണ്ട് എന്റെ ബന്ധുമിത്രാദികൾ ആരെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടി യുദ്ധത്തിന്റെ ദാഹിക്കുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട് തോൽപാത്രത്തിൽ കുറച്ച് വെള്ളവുമായി നടക്കുകയാണ്. കുറെ നേരം ഇങ്ങനെ ചുറ്റിക്കറങ്ങി പോകുമ്പോൾ ഒരു സ്ഥലത്ത് എൻ്റെ ഒരു കൊച്ചാപ്പായുടെ മകൻ, എൻ്റെ ഒരു സഹോദരൻ വെള്ളത്തിന് വേണ്ടി നിലവിളിക്കുകയാണ്. ഞാൻ കൊണ്ടുപോയി ആ സഹോദരന്റെ വായിലേക്ക് എൻ്റെ തോൽപാത്രത്തിലിരുന്ന വെള്ളം കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ചുണ്ടത്തേക്ക് കൊണ്ടുപോയി ചേർത്ത് വെക്കുമ്പോൾ അദ്ദേഹവും ഞാനും കേൾക്കുന്നു, തൊട്ടപ്പുറത്ത് കിടന്നുകൊണ്ട് വേറെ ഒരു സഹോദരൻ വെള്ളത്തിന് വേണ്ടി വാവിട്ട് വിളിക്കുകയാണ്. എൻ്റെ സഹോദരന്മാരെ, ഇന്നലകളിൽ ഒരു മയവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി തകർന്ന ആ സമൂഹത്തിലെപ്പെട്ട ഒരു മനുഷ്യൻ അപ്പുറത്ത് വെള്ളത്തിന് വേണ്ടി വാ തുറന്നപ്പോൾ, മരിക്കാൻ സമയത്ത് സക്കറാത്തിൻ്റെ വെള്ളം ചുണ്ടോട് ചേർത്ത് വെച്ചപ്പോൾ എൻ്റെ സഹോദരൻ എന്നോട് വാ അടച്ചിട്ട് പറഞ്ഞു, അപ്പുറത്തെ ആളിന് വെള്ളം കൊണ്ടുപോയി കൊടുക്ക്, അപ്പുറത്തെ ആളിന് വെള്ളം കൊണ്ടുപോയി കൊടുക്ക്. ഞാൻ ആ വെള്ളം കൊണ്ട് അടുത്ത ആളിലേക്ക് ഓടിയെത്തുമ്പോൾ അദ്ദേഹം വെള്ളം കിട്ടാതെ ഇങ്ങനെ വല്ലാതെ ക്ഷീണിച്ച് പരവശനായി വാ തുറക്കുകയാണ്. ദാഹജലം കുടിക്കാൻ വേണ്ടി അവസാനത്തെ ഒരു തുള്ളി വെള്ളം ഇതാ കുടിക്കാൻ വേണ്ടി അദ്ദേഹം വാ തുറക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വായിലേക്ക് വെള്ളം വെച്ചു കൊടുക്കാൻ പോകുമ്പോഴാണ് മൂന്നാമതൊരാൾ കിടന്നിട്ട് നിലവിളിക്കുന്നു, ആ എനിക്ക് നോവുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വാ അടച്ചിട്ട് പറഞ്ഞു, അപ്പുറത്ത് കൊണ്ടുപോയി വെള്ളം കൊടുക്കുക. അദ്ദേഹം അപ്പുറത്തേക്ക് വെള്ളം കൊണ്ടുപോയപ്പോൾ മൂന്നാമത്തെ ആളിന് കുടിക്കാൻ വെള്ളം പറ്റി കുടിക്കാൻ ഭാഗ്യമുണ്ടായില്ല. അതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മരിക്കുകയാണ്. രണ്ടാമത്തെ ആളിലേക്ക് തിരിച്ചു വരുമ്പോൾ രണ്ടാമത്തെ ആളും മരിച്ചു പോവുകയാണ് വെള്ളം കുടിക്കാതെ. മൂന്നാമത്തെ ആളിഞ്ഞരികിലേക്ക് ഓടി വരുമ്പോൾ അദ്ദേഹവും സക്കറാത്തിൻ്റെ സമയത്ത് മരണവെപ്രാളത്തിൽ കിട്ടിയ വെള്ളം കുടിക്കാതെ മരിച്ചു പോവുകയാണ്. ഞാൻ പറയുന്നത്, വിശ്വാസി സമൂഹത്തിൻ്റെ ഹൃദയാന്തരാളങ്ങളിൽ ഈ ഒരു സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സഹിഷ്ണുതയുടെ, സമന്വയത്തിൻ്റെ സംസ്കാരം വിഭാവന ചെയ്ത നമുക്ക് തന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾക്ക് പ്രവാചകന്റെ പേരിൽ ഒന്നിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ, ഐക്യപ്പെടാൻ
പറ്റിയില്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ എത്ര വലുതാണെങ്കിലും ശരി, ആ താല്പര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ അത് ചരിത്രത്തോടെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കുമെന്ന് ഈ സമയത്ത് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ സഹോദരന്മാരെ, മഹാനായ പ്രവാചകനെ എന്തിനാണ് ഇവരിങ്ങനെ വലിച്ചുകീറുന്നത്? മഹാനായ പ്രവാചകനെ എന്തിനാണ് ഇവരിങ്ങനെ ആക്ഷേപിക്കുന്നത്? പ്രവാചകൻ ചില കുറ്റങ്ങൾ അവരുടെ നീതിശാസ്ത്രം അനുസരിച്ച്, അവരുടെ വിശ്വാസ സംഹിത അനുസരിച്ച് ചില കുറ്റങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ചാതുർവർണ്ണയത്തിന്റെ പേരില്, ആളുകളെ നിറത്തിന്റെ പേരില്, വർഗത്തിന്റെ പേരില്, ഗോത്രത്തിന്റെ പേരില് മാറ്റി നിർത്തുന്ന, അകറ്റിക്കളയുന്ന നെറുകെട്ട സംസ്കാരത്തെ മഹാനായ പ്രവാചകൻ അവിടുത്തെ പ്രവർത്തനം കൊണ്ട് തുടച്ചു നീക്കി. നിങ്ങൾക്കറിയോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സമീപത്ത് വന്ന് അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബിവരന്മാരിൽപ്പെട്ട ഒരാൾ അവലാതി പറയുകയാണ്, വേറെ ആരുമല്ല സയ്യിദുനാ ഇമാമുന ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന ഇസ്ലാമിക ലോകത്ത് ഒന്നാമത്തെ മുഅദ്ദിൻ. അദ്ദേഹത്തിന്റെ പരാതി എന്താണെന്ന് അറിയോ? അദ്ദേഹത്തെ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട സവർണനായ ഒരു സ്വഹാബി, നല്ല സുന്ദരനായ സ്വഹാബി അബൂദറും ബിലാലുമായി ഒരു ദിവസം തർക്കമുണ്ടായി, ചെറിയ പിണക്കമുണ്ടായി. പിണക്കമുണ്ടായപ്പോൾ അബൂദറിന്റെ വായിൽ പഴയ ഒരു ഓർമ്മയിൽ പെട്ടെന്നൊരു വാക്ക് വന്നു. എന്താ പറഞ്ഞെന്നറിയോ? യബിന സൗദ, എടാ കറുത്ത പെണ്ണ് പെറ്റ മോനെ. ഇത്രമാത്രമുള്ള എൻ്റെ അർത്ഥം വേറൊന്നുമില്ല, മറ്റേ ചീത്തകളൊന്നുമില്ല. ഇവർ സംസ്കാരമായിട്ട് കൊണ്ടു നടക്കുന്ന, നിങ്ങൾക്ക് ലിംഗത്തെ പൂജിക്കാം, യോനിയെ പൂജിക്കാം, അതിൻ്റെ അപ്പുറം എന്തെങ്കിൽ അമാശയത്തെയോ അണ്ടാശയത്തോ ഒക്കെ പൂജിച്ചോളൂ, ഞങ്ങൾ അതിനൊന്നും എതിരല്ല. അത് നിങ്ങളുടെ സംസ്കാരമാണ്, നിങ്ങളുടെ രീതിയാണ്. പക്ഷേ ആകാശത്തിൻ്റെ അധിപനായ, നക്ഷത്രങ്ങളുടെ അധിപനായ, അലറി വിളിക്കുന്ന അലമാലകളെ കൺട്രോൾ ചെയ്യുന്ന, ഈ പ്രപഞ്ചത്തിലെ സകരമാന സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന രാജാധിരാജനായ അല്ലാഹ് അവനെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, അവൻ്റെ പ്രവാചകൻ ആക്ഷേപിക്കണമെന്ന് പറഞ്ഞാൽ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലോകത്തുള്ള 200 ചില്ലാനം കോടി വരുന്ന മുസ്ലിമീങ്ങളിൽ അവസാനത്തെ കുഞ്ഞിന്റെ ചങ്കിലെ ചോരയുള്ളിടത്തോളം ഈ സ്വപ്നം നിങ്ങൾക്ക് സാധ്യമല്ല. ഈ സ്വപ്നം ഞങ്ങൾ സമ്മതിച്ചു തരില്ല. ഇത് അവിടെ വച്ചിരുന്നാൽ മതി, എവിടെയാണോ തുടങ്ങിയത് അവിടെ കൊണ്ടുപോയി മടക്കി വെച്ചാൽ മതി. ഈ സമുദായത്തെ പരീക്ഷിക്കാൻ നിൽക്കരുത്. യബിന സൗദ, എടാ കറുത്ത പെണ്ണിന്റെ മോനെ എന്ന് അബൂദറിൽ ഖൈഫാരി വിളിച്ചപ്പോൾ ബിലാൽ എന്ന തൊലി കറുത്ത ആ മനുഷ്യന്റെ മനസ്സിളകി. അദ്ദേഹം വല്ലാതെ സങ്കടപ്പെട്ടു. അദ്ദേഹം യുദ്ധം ചെയ്യാൻ നിന്നില്ല, പ്രശ്നം ഉണ്ടാക്കാൻ നിന്നില്ല. അദ്ദേഹം ഇലാ ഹദ്റത്തി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂൽ എന്ന അഭയകേന്ദ്രത്തിന്റെ സമീപത്ത് വന്നിട്ട് വിഷമത്തോടെ പറഞ്ഞു, നബിയേ, അബൂദർ എന്നെ കറുത്ത പെണ്ണിന്റെ മോനെ എന്ന് വിളിച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങള് അബൂദറിനെ തന്റെ സമീപത്തേക്ക് വിളിച്ചു. അബൂദറിനോട് ചോദിച്ചു, അബദർ, താങ്കള് ബിലാലിനോട് ഈ ശൈലിയിൽ സംസാരിച്ചിട്ടുണ്ടോ? ബിലാല് റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യത്തില് അബൂദറിന് അല്ലെങ്കിലും നിഷേധിക്കില്ല. പ്രവാചകൻ കള്ളം പറയില്ല, പ്രവാചകന്റെ മുഖത്ത് നോക്കി ആരും കള്ളം പറഞ്ഞിട്ടില്ല. അല്ലാഹു അക്ബർ. പറഞ്ഞവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, പറഞ്ഞവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, പ്രവാചകൻ കള്ളം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രവാചകന്റെ മുഖത്ത് നിങ്ങൾ വിചാരിച്ചേക്കണത് ഏടോ ഏതോ ലോകത്തു നിന്നൊക്കെ നിങ്ങളെ പറക്കിക്കൊണ്ടു വെക്കുന്ന ദൈവങ്ങളെ പോലെയാണ് മുഹമ്മദ് മുസ്തഫ എന്നാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. മദീനയിലേക്ക് ചരിത്രം പഠിക്കണം നിങ്ങൾ, ലോകത്തിൻ്റെ ചരിത്രം പഠിക്കണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ആരാധനാമൂർത്തികൾ തന്നെയാണ്, ചിരിച്ചൊക്കെ കുറ്റം പറഞ്ഞാൽ സഹിച്ചോളൂ എന്നുള്ള വലിയ ടാർജറ്റൊന്നും, അത്തരം തിട്ടൂരങ്ങളൊന്നും ഇവിടെ മതേതരത്വത്തിൻ്റെ പേരിൽ ഒരുത്തനും ഇറക്കണ്ട, അതൊന്നും അംഗീകരിച്ചു തരില്ല. ചില ആളുകൾ ഇങ്ങനെ ചർച്ചകളിലൊക്കെ വന്നിരുന്നിട്ട് ഗാന്ധിജി 13 വയസ്സുള്ള കസ്തൂർബയെ കെട്ടിയില്ലേ, ശ്രീകൃഷ്ണൻ ഇത്രാമത്തെ വയസ്സിൽ കെട്ടിയില്ലേ, ശ്രീരാം ഇത്രാമത്തെ വയസ്സിൽ കെട്ടിയില്ലേ, അത് ഞങ്ങൾ പറയുമ്പോൾ പ്രശ്നമില്ലല്ലോ, മുഹമ്മദിന്റെ കല്യാണം പറഞ്ഞാൽ എന്താ കുഴപ്പം, മുഹമ്മദിന്റെ കല്യാണം ഞങ്ങൾ പറഞ്ഞോളാം സല്ലല്ലാഹു അലൈഹി വസല്ലം, അഭിമാനത്തോടെ പറഞ്ഞോളാം, അതൊന്നും അല്ല പ്രശ്നം. നിങ്ങളുടെ ലക്ഷ്യം മോശമാണ്, നിങ്ങളുടെ ഭാഷ മോശമാണ്, നിങ്ങളുടെ സംസ്കാരം മോശമാണ്, നിങ്ങളുടെ ബയോഡാറ്റ മോശമാണ്, നിങ്ങളുടെ ചരിത്രം മോശമാണ്, നിങ്ങളുടെ പാരമ്പര്യം മോശമാണ്. അതുകൊണ്ട് നിങ്ങൾ വിളിച്ച് കൂവുന്നതെല്ലാം അതുപോലെ സമ്മതിച്ചു തരാൻ നിർവാഹമില്ല, അതുപോലെ സമ്മതിച്ചു തരാൻ പറ്റില്ല. നിങ്ങൾക്കറിയോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ റിസാലത്തിന്റെ ഭൂമുഖത്ത് നോക്കിയിട്ട് അബൂദർ പറഞ്ഞു, നബിയേ, ഞാൻ പറഞ്ഞു പോയി റസൂലല്ലാഹ്, ബിലാലിനെ കറുത്ത പെണ്ണിന്റെ മോനെ എന്ന് വിളിച്ചു പോയി നബിയേ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്ക് ചരിത്രത്തിന്റെ ഏടുകളിൽ കാണാം. അള്ളാഹുന്റെ റസൂല് മറുപടി പറഞ്ഞു, അല്ല അബദർ, ഇന്നകംറൂം ഫീക ജാഹിലിയ, ഇന്നകംറൂം ഫീക ജാഹിലിയ, നീ പഴയ ജാഹിലിയത്തിന്റെ അജ്ഞതാന്ധകാരത്തിന്റെ ആ നിർഗട്ട മനഃശാസ്ത്രം മാറിപ്പോയില്ലല്ലോ അബദർ എന്ന് പറഞ്ഞപ്പോ, ഇന്ന് കാണാം ചരിത്രത്തിന്റെ ഏടുകളിൽ. നിങ്ങൾക്കറിയോ, ആകാശത്തിന്റെ പ്രവാചകൻ, നക്ഷത്രങ്ങളുടെ പ്രവാചകൻ, അലറി വിളിക്കുന്ന അലമാലകളുടെ പ്രിയങ്കരനായ പ്രവാചകൻ, ലോകത്തുള്ള പക്ഷി പർവാദികളുടെ പ്രവാചകൻ, അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്ന പക്ഷി പർവാദികൾ, അവകളുടെ കുഞ്ഞു ചുണ്ടുകൾ കൊണ്ട് ഏത് പ്രവാചകന് വേണ്ടിയാണോ സ്വലാത്തിന്റെ മധുര മന്ത്രം മുഴക്കുന്നത്, ആ സ്വലാത്ത് ഏറ്റുവാങ്ങുന്ന ഈ സമുദായത്തിന്റെ ചങ്കിലെ ചോരയായ കരൾ
കരളിന്റെ തണുപ്പായ ജീവന്റെ ജീവനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അബൂദറിനോട് താങ്കളുടെ ജീവിതത്തിൽ നിന്ന് പഴയ ജാഹിലിയത്തിന്റെ ദുരാചാരങ്ങൾ മാറിപ്പോയില്ലല്ലോ, അതുകൊണ്ടാണല്ലോ കറുപ്പിന്റെ പേരിൽ ബിലാലിനെ ആക്ഷേപിക്കാൻ നിങ്ങൾക്ക് ധൈര്യം വന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോൾ ബിലാലിന്റെ കയ്യും പിടിച്ച് മരുഭൂമിയിൽ ഒരു ഭാഗത്തേക്ക് പോയിട്ട് അബൂദർ മലർന്ന് കിടന്നു. കിടന്നിട്ട് പറഞ്ഞു, ബിലാൽ ബിലാൽ, നിങ്ങളെ കൊണ്ട് കറുത്ത പെണ്ണിന്റെ മോനെ എന്ന് നിങ്ങളെ നോക്കി വിളിച്ച ഈ ബിലാലിന്റെ കവള, ഈ അബൂദറിന്റെ കവളുണ്ടല്ലോ, ആ കവളത്ത് താങ്കളുടെ വലത് കാല് കൊണ്ട് ചവിട്ടി തരണം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നെ കുറ്റപ്പെടുത്തിയ പ്രവാചകന്റെ വാക്കുകൾ, അതിലെ അക്ഷരങ്ങൾ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ബിലാൽ, ബിലാലെ ചവിട്ടണം, ബിലാലെ. അബൂദറിനെ പിടിച്ചു നിർത്തിയിട്ട് അബൂദർ ബിലാലിനെ പിടിച്ചു നിർത്തി പറയാണ്, ബിലാലെ എന്നൊന്ന് ചവിട്ട്. ബിലാൽ പറഞ്ഞു, ഞാൻ ചവിട്ടില്ല, ഒരു വിശ്വാസിയുടെ കവളിൽ ഞാൻ ചവിട്ടാൻ എന്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചിട്ടില്ല. അബൂദർ മരുഭൂമിയിൽ മലർന്ന് കിടന്നിട്ട് ഒറ്റ വാക്ക് പ്രയോഗിച്ചതിന്റെ പേരിൽ പശ്ചാത്താപ പരവശനായി മണിക്കൂറുകൾ കരഞ്ഞപ്പോൾ അബൂദറിന്റെ കവളത്ത് മുത്തം കൊടുത്ത ബിലാലിന്റെ ആ മാനസികാവസ്ഥ ഉയർത്തിയെടുത്ത അബൂദറിനെ പരിവർത്തിപ്പിച്ച ആ പരിവർത്തനത്തിന്റെ പടപ്പാട്ടുകാരനെ നിങ്ങൾക്ക് അസൂയയോടെ കാണാനേ പറ്റുള്ളൂ. ആ പ്രവാചകനെ നിങ്ങൾക്കൊരു പക്ഷേ ഭയമായിരിക്കും, പക്ഷേ ഞാൻ പറയുന്നത് പ്രവാചകൻ സമരം ചെയ്തിട്ടുണ്ട്, അവിടുന്ന് മാറ്റത്തിന് വേണ്ടി ആ ആയുധമെടുത്തിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സയ്യിദന മുഹമ്മദ് മുസ്തഫ ഇല്ലേ, ഉഹദ് യുദ്ധത്തിന്റെ മലമടക്കുകളിലെ ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത് ഉഹദ് മലയുടെ താഴ്വാരത്ത് സഹാബി വര്യന്മാർ ധീരമായി യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംഘപരിവാറിന്റെ ആളുകളും അല്ലാത്ത ആളുകളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ട ഒരു കാര്യം പറയാം. റസൂലുള്ളാഹി തങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക, അവിടുന്ന് എ സി റൂമിലെ ഈ സി ചെയറിൽ കാലിന് മീത കാലൂട്ടിരുന്നിട്ട് അനുയായികൾക്ക് ആവേശം നൽകിയിട്ട് തെരുവിൽ പോയിട്ട് തല്ലിത്തകർത്തുക എന്ന് പറയുകയല്ല ചെയ്തത്. അങ്ങ് ഇറങ്ങി ഉഹദിന്റെ രണഭൂമിയിൽ വലത് കൈയിൽ വാള് പിടിച്ചിട്ട് അനബിനു അബ്ദുൽ മുത്തോലിബ് അനന്നബിയു ലാ കദിബ് അനബിനു അബ്ദുൽ മുത്തോലിബ്, ഞാൻ പാരമ്പര്യമുള്ളവനാ, ഞാൻ ഖുറൈശി കുടുംബത്തിലെ ഹാഷിമി തറവാട്ടിലെ ആൺകുട്ടിയാണ്, ആർക്കടോ എന്റെ റിസാലത്തിൽ സംശയമുള്ളത്, ഞാൻ പ്രവാചകനാണെന്നുള്ള കാര്യത്തിൽ ആർക്കടോ സംശയമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വാളും പിടിച്ച് സമരം ചെയ്ത പ്രവാചകൻ, പ്രവാചകൻ സമരത്തിന്റെ രണഭൂമിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ അബലയായ ഒരു പെണ്ണ്, ആ സഹോദരിക്ക് 28 വയസ്സാണ് പ്രായമുള്ളത്, സുന്ദരിയായ മുസ്ലിം സഹോദരി, അവർ ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളവും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ആർക്കെങ്കിലും ദാഹത്തിന് വെള്ളം വേണമോ? മറുവശത്ത് സംഘപരിവാറിന്റെ ആളുകൾ, മുശ്രിക്കീങ്ങൾ, അബൂജഹലിന്റെ പിൻഗാമികൾ, ഉത്ബത്തിന്റെയും ഷൈബത്തിന്റെയും വലീദിന്റെയും പിൻഗാമികൾ, അവർ കള്ളു കുടിച്ചിരിക്കുക, അവർ മതോന്മത്തരാണ്, അവരുടെ പെണ്ണുങ്ങൾ അർദ്ധനഗ്നകളായി നൃത്തം ചവിട്ടുകയാണ്. ഇവിടെ 28 വയസ്സായ ഒരു മുസ്ലിം പെണ്ണ് അവരുടെ കയ്യിൽ തോൽപാത്രത്തിൽ വെള്ളം പിടിച്ചിട്ട് ആ പാവപ്പെട്ടവൾ ഇങ്ങനെ പറന്നോടി നടക്കുകയാണ്, ഏതെങ്കിലും ആളുകൾക്ക് വെള്ളം ഇണക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നടക്കുമ്പോഴാണ് അവളൊരു കാഴ്ച കാണുകയാണ്, ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിന്നുകൊണ്ട് പിന്നിൽ നിന്നുകൊണ്ട് ഒരു ശത്രു അമ്പ് പിടിച്ചിരിക്കുകയാണ്, മഞ്ഞ നിറമുള്ള വിഷം പുരട്ടിയ അമ്പ് ശത്രു ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുകയാണ്. അവൾ നോക്കി, അവൻ്റെ ലക്ഷ്യം എങ്ങോട്ടാണ്? അമ്പ് അവിടെ നിന്ന് വരുമ്പോൾ നേരെ ചിരി പറഞ്ഞാൽ എവിടെയാണ് ചെല്ലു ചെന്നു കൊള്ളുന്നത്? അത് മുഹമ്മദ് മുസ്തഫാന്റെ നെഞ്ചിനെയാണ് അയാൾ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഏത് മുഹമ്മദ്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കെട്ടിപ്പിടിച്ച നെഞ്ചിന്റെ ഉടമ മുഹമ്മദ് മുസ്തഫ അല്ലേ? മിഅ്റാജിന്റെ രാത്രിയിൽ, ഇസ്രാഇന്റെ രാത്രിയിൽ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയ്ക്കകത്ത് ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാചകന്മാരുടെ ഇമാമായി നിസ്കരിച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രവാചകന്റെ റിസാലത്തിന്റെ പവിത്രമായ നെഞ്ചിന്റെ നേരെയാണ് ആ ശത്രു അമ്പ പിടിച്ചിരിക്കുന്നത്. ആ പെണ്ണ് വിചാരിച്ചു, തോൽപാത്രത്തിലെ വെള്ളം അങ്ങോട്ട് കളഞ്ഞിട്ട് ചെറുപ്പക്കാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് റസൂലുള്ളാഹിന്റെ നേരെ അമ്പ് വരികയാണ്, വേഗം രക്ഷിക്കണം നമ്മുടെ പ്രവാചകനെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് അലറിക്കരയാമെന്ന് അവൾ ആഗ്രഹിക്കുകയാണ്. ആഗ്രഹിച്ചിട്ട് വെള്ളം താഴത്തേക്ക് ഇട്ടപ്പോൾ അവളുടെ മനസ്സിൻ്റെ അകത്തളത്തിലെ പ്രവാചക പ്രേമം പൊട്ടി എഴുന്നേൽക്കുകയാണ്, അത് സടകുണ്ണ് എഴുന്നേൽക്കുകയാണ്. ആ പ്രവാചക പ്രേമത്തിൻ്റെ ആ മധുരം അവളോട് മന്ത്രിച്ചു, മോളെ എന്തിനാണ് പ്രവാചകന്റെ നേരെ ചീറിപ്പാഞ്ഞു വരുന്ന അമ്പിനെ തടുക്കാൻ ചെറുപ്പക്കാരെന്തിനാ, നിന്റെ നെഞ്ചു പോരെ എന്ന് ചോദിച്ചിട്ട് ആ സഹോദരി ആ തോൽപാത്രവും വെള്ളവും കാലുകൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് ശത്രു എപ്പോഴാണോ അമ്പ് ചെയ്തത് ആ സമയത്ത് തൻ്റെ നെഞ്ചിനെ കൊണ്ടുപോയി ആ അമ്പിന്റെ മുമ്പിൽ വെച്ചു കൊടുത്തിട്ട് അഭിമാനത്തോടെ പ്രവാചകന്റെ നേരെ വന്ന വിഷം പുരട്ടി അമ്പിനെ സ്വീകരിച്ചുകൊണ്ട് പടപടാപടഞ്ഞു വീണ് മരിച്ച ഈ സമുദായത്തിന്റെ മുൻഗാമികളുടെ പാരമ്പര്യം ശംഖുപരിവാർക്കാരൻ അറിയില്ലായിരിക്കാം, പക്ഷേ ഞങ്ങൾക്കറിയാം.
نسلمه حتى نسرع حوله ونذهل عن ابنائنا والحلائل സഹാബാക്കൾ അഭിമാനത്തോടെ പാട്ട് പാടുമായിരുന്നു പ്രവാചകന്റെ മുമ്പിൽ നിന്നാൽ ഞാൻ പറയുന്നു എനിക്ക് പ്രവാചകനെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ എൻ്റെ മക്കളെ ഞാൻ ഓർമ്മിക്കാറില്ല എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ഓർമ്മ വരാറില്ല എൻ്റെ സ്നേഹിതന്മാർ ഓർമ്മ വരാറില്ല എൻ്റെ പ്രവാചകൻ തന്നെയാണ് എൻ്റെ മുമ്പിലുള്ളത് എന്നും പ്രവാചകൻ തന്നെയാണ് റസൂലുള്ളാഹിനെ കുറിച്ച് പറയാൻ നിന്നാലുള്ളത് ആ കൂടെ ജീവിച്ച സ്വഹാബാക്കൾ പറയാണ് റസൂലുള്ളാഹിന്റെ സമീപത്ത് ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങൾ മറന്നു പോവുകയാണ് അങ്ങനെ പ്രവാചകന് രക്ഷാകവചം തീർത്തുകൊണ്ട് ഈ ആമ്പാറ്റകളെ പോലെ പ്രവാചകന്റെ മുമ്പിൽ അമ്പേറ്റി വീണ ആയുധം കൊണ്ട് വെട്ടേറ്റി വീണ ആയിരക്കണക്കിന് സ്വഹാബി വര്യന്മാരുടെ ചോരയോട് ഈ സമുദായത്തിൻ്റെ ഒരു കൂറുണ്ട് സഹോദരന്മാരെ ആ കൂറാണ് കുന്നത്തൂരിലെ ആൺകുട്ടികൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പിടിച്ചു കെട്ടാൻ പറ്റില്ല ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റില്ല ഒരു അധികാരിയുടെ ഒരുക്കു മുട്ടിക്കും മുസ്ലിം സമുദായത്തിന് ലോകത്ത് അധികാരികളെ എങ്ങനെ കാണുന്നറിയോ നശ്വരമായ ദുനിയാവിന് വേണ്ടി നശ്വരമായ ദുനിയാവിന് വേണ്ടി കടിപിടി കൂടുന്ന ആളുകൾ ആ ആളുകളെ നമ്മളെങ്ങനെയാ കാണുന്ന പാവം ദാരിദ്ര്യവാസികൾ അവർക്ക് ദുനിയാവാണ് വേണ്ടത് അവർക്ക് ആഖിറവുമായി യാതൊരു ബന്ധവുമില്ല വമാ ലഹു ഫിൽ ആഖിറത്തി മിൻ ഹലാഖ് ഇത് ഖുർആന്റെ പ്രഖ്യാപനമാണ് അല്ലാഹുവിന്റെ തീരുമാനമാണ് പറഞ്ഞത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുനിയാവിൻ്റെ അധികാരത്തിൻ്റെ അളവ് കോലി വെച്ചുകൊണ്ടല്ല ഈ സമുദായം കാണുന്നത് എതിർക്കുന്നത് നമുക്ക് അമേരിക്കൻ പ്രസിഡൻറ്റും റസൂലുള്ളാഹി തങ്ങളെ വിമർശിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡൻ്റാണോ ലണ്ടൻ്റെ ഭരണാധികാരിയാണോ ബക്കിംഹാം കൊട്ടാരത്തിൽ കിടന്നുറങ്ങുന്ന ആളാണോ വൈറ്റ് ഹൗസിലുള്ള ആളാണോ റൈസിനാക്കുന്നിലുള്ള ആളാണോ രാജ്ഭവനിലുള്ള ആളാണോ ഇതൊന്നും ഈ സമുദായത്തിന് പ്രശ്നമല്ല ഒറ്റ പ്രശ്നമേ ഉള്ളൂ അല്ലാഹുവിൻ്റെ പ്രവാചകൻ നമ്മളെ മനുഷ്യനാക്കിയ പ്രവാചകൻ നമുക്ക് വിമോചനത്തിന്റെ ആ സുന്ദരമായ പ്രമാണം പഠിപ്പിച്ച പ്രവാചകൻ ഏത് ശക്തിയോടും നിറഞ്ഞു നിന്ന് സംവദിക്കാനുള്ള ആർജവമുള്ള പ്രവാചകൻ മുസ്ലിം സമുദായത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ആളുകൾ ഉണ്ടാവുമല്ലോ മരിച്ചുപോയ കഴിഞ്ഞു പോയ ദിവസം വെൽഫെയർ പാർട്ടിയുടെ ആളുകളുടെ വീടുകളാ തകർത്തത് എന്നോട് സുന്നത്ത് ജമാഅത്തിന്റെ വലിയൊരു ഉസ്താദ് വിളിച്ചു ചെറിയ ആളൊന്നുമല്ല എന്തുകൊണ്ടാ പേരുകൾ പറയാത്തതെന്ന് ചോദിച്ചാൽ പേരുകൾ പറഞ്ഞ് സമൂഹത്തിൽ കലാപങ്ങൾ ഉണ്ടാക്കി ആളുകളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് എൻ്റെ സംസ്കാരം അല്ലാത്തത് കൊണ്ടാ പറയേണ്ട പലതുമൊക്കെ പറഞ്ഞാൽ പലരുടെ ചീട്ടുകൊട്ടാരങ്ങൾ പൊളിഞ്ഞു വീഴും പറയിപ്പിക്കരുത് എന്ന് മാത്രമാണ് നമ്മൾ അറിയിപ്പ് നൽകുന്നത് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു സലീം മൗലവി വെൽഫെയർ പാർട്ടി എന്ന് പറയുക ജമാഅത്തെ ഇസ്ലാമിൻ്റെ അല്ലേ അതിൻ്റെ ആളുകളുടെ കൊട്ടാരങ്ങളും വീടുകളൊക്കെ പൊളിച്ചാൽ നിങ്ങളെന്തിനാക്കി അറിയണത് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ കേരളത്തിൽ ലോകത്തുണ്ടെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വേറെ എങ്ങോട്ടോ ജീവിച്ചിരിക്കുന്ന ആളുകളായിരുന്നു ഇല്ലേ വെൽഫെയർ പാർട്ടിയാണോ പി ഡി പി ആണോ അത് സുഡാപ്പി ആണോ പോപ്പുലർ ഫ്രണ്ട് ആണോ അത് എ പി ആണോ ഇ കെ ആണോ ഇതൊന്നും അല്ല പ്രശ്നം അവരിങ്ങനെ നോക്കിയിട്ട് പോപ്പുലർ ഫ്രണ്ട്കാരനല്ലേ കൊല്ലുന്നത് പിന്നെ സലീം മൗലവിക്ക് എന്താ വിഷമം എന്നോട് ചോദിച്ചു പലരും ഞാൻ പറഞ്ഞത് നമ്മുടെ ഹാഫിദ് ജുനൈദ് പോപ്പുലർ ഫ്രണ്ട്കാരനായിരുന്നോ മുഹമ്മദ് അഖ്ലാഖ് പോപ്പുലർ ഫ്രണ്ട്കാരനായിരുന്നോ പി ഡി പി കാരനായിരുന്നോ അല്ല അബ്ദുൽ നാസർ മഅദനി പോപ്പുലർ ഫ്രണ്ട് ആയതുകൊണ്ടല്ലോ അദ്ദേഹത്തിന് ഇത് നേരെ ബോംബെറിഞ്ഞത് ഇവിടെ ഈ പറയപ്പെടുന്നത് ഞാൻ പറയുന്നത് ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകരല്ല നമ്മൾ നാം ഐക്യത്തിൻ്റെ പ്രചാരകരാണ് എല്ലാ പ്രസ്ഥാനങ്ങളും ഐക്യത്തോടെ സ്നേഹത്തോടെ ഒത്തൊരുമയോടെ നിൽക്കേണ്ട സാഹചര്യമാണ് വെടിയേറ്റി വേണം മുസ്ലിങ്ങളുടെ ആ മയ്യത്തുകൾ പൊളിച്ചു നോക്കിയാൽ വെട്ടിപ്പൊളിച്ചു നോക്കിയാൽ അഥവാ എൻ്റെ നെഞ്ച് വെട്ടിപ്പൊളിച്ചാൽ ഈ ഇരിക്കുന്ന വിശ്വാസി സമൂഹത്തിൻ്റെ നെഞ്ച് വെട്ടിപ്പൊളിച്ചാൽ അതിനകത്ത് നിങ്ങൾക്ക് പുഞ്ചിരിക്കുന്ന പുന്നാറ മുഹമ്മദിനെ കാണാം അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായം മജ്ജ നൽകി മാംസം നൽകി ജീവൻ നൽകി മാതാപിതാക്കളെ കാൽ അത് അല്ലാഹുവിൻ്റെ പ്രഖ്യാപനമാണ് അൻ സൂറത്തുൽ അഹ്സാബ് അൻ നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതാപിതാക്കളെക്കാൾ അവരുടെ സ്വന്തം ശരീരങ്ങളെക്കാൾ അവർക്ക് വിലപ്പെട്ടത് പ്രവാചകനാണ് അതുകൊണ്ട് പ്രാദേശികമായി സംഘപരിവാറിൻ്റെ പല ആളുകളും നമ്മുടെ ശബ്ദം ശ്രവിക്കുമ്പോൾ നാം അവരോടൊന്നും പ്രത്യേകിച്ച് യുദ്ധം പ്രഖ്യാപിച്ച് തെരുവ് തോറും അവരോട് സംവദിക്കാനുള്ള സാഹചര്യത്തിലൊന്നും അല്ല മുസ്ലിം സമുദായത്തിനകത്ത് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് സാംസ്കാരിക രംഗത്ത് നമുക്ക് ഒരുപാട് ഇസ്ലാമിൻ്റെ സംസ്കാരത്തിൻ്റെ ഔന്നിത്യം ലോകത്ത് നമുക്ക് പഠിപ്പിക്കാനുണ്ട് അതെല്ലാം ഒരു വശമാണ് ഇപ്പോഴത്തെ നമ്മുടെ ആവശ്യം എന്താണ് ഈ സമുദായത്തിനകത്ത് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ അബ്ദുൽ നാസർ മഅദനി കാരാഗ്രഹത്തിലല്ല പുറത്തായിരുന്നെങ്കിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ട് ഒരുപാട്
പള്ളികൾ പൊങ്ങി വരുമായിരുന്നു. ഒരുപാട് നിരപരാധികളായ അപലകളായ പെൺകുട്ടികളുടെ കല്യാണം നടക്കുമായിരുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുമായിരുന്നു. അദ്ദേഹത്തെ പോലുള്ള ആൺകുട്ടികളുടെ അഭാവം ഈ പ്രവാചകൻ നിന്നുണ്ടായപ്പോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. പഠിച്ചവനെ ആ മനുഷ്യനോട് ഉണ്ടായിരുന്നെങ്കിൽ ആരുടെയും പെർമിഷൻ ഇല്ലാതെ ധൈര്യസമേതം ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റയ്ക്ക് ധീരമായി പൊരുതാൻ ഞാൻ ഈ വിഷയത്തിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ് കളത്തിൽ ഇറങ്ങുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ സമയം നമ്മുടെ കുറ്റപ്പെടുത്തലുകളുടെ കാലമല്ല, നമ്മൾ ശിഥിലമാകാനുള്ള കാലമല്ല. ഇവിടെ ഇസ്ലാമല്ല ശിഥിലമാകുന്നത്. ഇസ്ലാമിന്റെ പ്രവാചകനെ ആക്ഷേപിച്ചാൽ ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ അമേരിക്കയിലും ഫ്രാൻസിലും ബ്രിട്ടനിലും ഒക്കെ ബുദ്ധിജീവികൾ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പഠിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ഇവരിവിടെ അവസരം ഉണ്ടാക്കുമ്പോൾ സംഭവം അപ്പുറത്ത് വേറെ ഉണ്ടാവുകയാണ്. നമുക്ക് മക്കയിൽ അടിയുണ്ടപ്പോൾ മദീനത്താണ് ഇസ്ലാം വളർന്നത് അല്ലേ? മക്കയിലെ തെരുവുകളിൽ കിടന്ന് സ്വഹാബി വരന്മാർ അടികൊണ്ടപ്പോ അവരുടെ നെഞ്ചത്ത് ഭാരമുള്ള കല്ലുകൾ പിടിച്ചു വെച്ച് അവരുടെ കഴുത്തിൽ കയറിട്ട് വലിച്ചപ്പോ മദീനത്ത് ഇസ്ലാം കാട്ടു തീ പോലെ വളരുകയായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയിലുള്ള ഇവരൊന്നും വിചാരിച്ചാല് ഇസ്ലാമിനൊരു പോർ ഏൽപ്പിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മുടെ വശം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യം, ഏത് രാജ്യം? ഇന്ത്യ മഹാരാജ്യം. ഈ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ മഹാനായ ഷാഹു വലിയുല്ലാഹി ദഹ്ലവി, ഷാഹ് അബ്ദുൽ അസീസ് ദഹ്ലവി, മഹാനായ മൗലാന അൻവർ ഷാ കാശ്മീരി, മഹാനായ മൗലാന മഹ്മൂദുൽ ഹസൻ ദയ്യുബന്ദി, മഹാന്മാരായ നൂറുകണക്കിന് പേര് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ശരീരത്തിന്റെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കുന്ന അല്ലെങ്കിൽ തർലിയത്ത് ചെല്ലുന്ന ചരിത്രമുള്ള പാരമ്പര്യമുള്ള ആ മഹാന്മാരുടെ ചോരയും നീരും കൊടുത്തിട്ടാണ് ഈ നാട് നമ്മൾ നേടിയെടുത്തത്. കഴിഞ്ഞ ദിവസം ശശി തരൂർ എം പി തിരുവനന്തപുരത്തിലെ പ്രിയപ്പെട്ട എം പിയാണ്. ഒരു പക്ഷേ രാഷ്ട്രീയ നേതാക്കളിൽ ആരും എന്നോട് ദേശീയ അസൂയെന്നും വിചാരിക്കേണ്ട. എന്നോട് എപ്പോഴും ഒരാൾ ഫേസ്ബുക്കിൽ ഇവിടുത്തെ പ്രദേശത്ത് തന്നെയുള്ള ഒരാളായതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് പറയണത്, എവിടെയെങ്കിലും ഉണ്ടാവും അയാൾ എന്നോട് ചോദിച്ചു പിണറായി വിജയനുമായിട്ട് കൈകൊടുത്തിരിക്കുന്ന കാലം പടമാണല്ലോ ഉസ്താദ് ഇപ്പോഴും പ്രൊഫൈലിൽ ഇട്ടേക്കണത്. ഞാൻ പറഞ്ഞു എനിക്ക് പിണറായിയോട് ശത്രുതയില്ല, എനിക്ക് എന്താണ് ബഹുമാനപ്പെട്ട എം പിമാരോട് എം എൽ എമാരോട് നാട്ടിലെ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളിൽ ഒരാളോട് ശത്രുതയില്ല. ഞാൻ പറയുന്നത് ഇവിടുത്തെ മതേതര പ്രസ്ഥാനങ്ങളെല്ലാം ഒന്നിക്കണമെന്നാണ്. മതേതര പ്രസ്ഥാനങ്ങൾ മാത്രം ഒന്നിച്ചാൽ പോരാ, ഇന്ത്യയിൽ നിന്ന് മുസ്ലിമീങ്ങളെ കെട്ടിക്കുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ചേർത്ത് പറഞ്ഞ ആളുകൾ ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികളെയും ഒന്നിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കൂടെ പറഞ്ഞിരിക്കുന്ന ആൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. അതുകൊണ്ട് ഇപ്പം നമ്മൾ പറയണത് മുസ്ലിം സംഘടനകൾ തമ്മിൽ അങ്ങോട്ട് ഐക്യപ്പെടണമെന്നല്ല, മുസ്ലിം സംഘടനകൾ മുൻകൈയ്യെടുത്തുകൊണ്ട് ഈ നാട് കടത്തമെന്ന് പറഞ്ഞ് ഭീഷണിക്ക് മുമ്പിൽ നിൽക്കുന്ന ആരും, ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ആർ എസ് എസ്സുകാരൻ്റെ പായസം കുടിച്ച് സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നു വേണ്ട അല്ലേ? കഴിഞ്ഞ ദിവസവും പുതിയ വാർത്ത വന്നിട്ടുണ്ട്, തൊടുപുഴ ഭാഗത്തെങ്ങാണ്ട് ഒരു ആർ എസ് എസ്സുകാരനെ പിടിച്ച് ഗവൺമെൻറ്റിൻ്റെ പ്ലീഡറാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. നന്നായിരിക്കും കാര്യങ്ങൾ, നന്നായിരിക്കും കാര്യങ്ങൾ. ചോര കൊതിയന്മാരെ, ചോരയോട് സ്നേഹമില്ലാത്തവരെ, മനുഷ്യത്വത്തോട് ആദരവില്ലാത്തവരെ അധികാരത്തിൻ്റെ കീ പോയിന്റുകളിൽ നിയമിച്ചാൽ അതിൻ്റെ തിക്തഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും, നിയോഗിച്ചവർ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളും മനുഷ്യത്വമുള്ളവരും അധസ്ഥിതരും പിന്നാക്കക്കാരും ജനാധിപത്യ വിശ്വാസികളും എല്ലാം 100% ഐക്യത്തോടെ, സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ അണിനിരന്നുകൊണ്ട് ഈ തെർവാഴ്ചയെ, ഈ തിന്മയുടെ വിളയാട്ടത്തെ. ഇവിടെ സംഘപരിവാർ വിചാരിക്കുന്നത് നമുക്ക് രാജ്യത്തിൻ്റെ പകുതി കിട്ടിയാലും മതി എന്നാ, കുറച്ച് കാണാൻ അധ്വാനിച്ചുണ്ടാക്കിയതല്ലോ. നൊന്ത് പെറ്റ പെണ്ണിനെ അറിയുള്ളൂ പേറ്റുനോവിൻ്റെ വേദന. മഹാനായ അദാവൂദ് അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ രണ്ട് പെണ്ണുങ്ങൾ പരാതിയായിട്ട് വന്നിനു. രണ്ട് പെണ്ണുങ്ങൾ വന്നു, രണ്ടുപേരുടെ രണ്ടുപേരുടെ പരാതി എന്താണ്? രണ്ടുപേരും ഒരേ സമയത്ത് പ്രസവിച്ചതാണ്, ഒരേ പോലത്തെ കുഞ്ഞുങ്ങളെയാണ് പ്രസവിച്ചത്, നല്ല സൗന്ദര്യത്തിൻ്റെ നിറകുടങ്ങൾ. പക്ഷേ രണ്ടിൽ ഒരു പെണ്ണിൻ്റെ കുഞ്ഞിനെ ചെന്നായ പിടിച്ചുകൊണ്ടുപോയി, ആ കുഞ്ഞിനെ കിട്ടിയില്ല, കാണാനില്ല. രണ്ടുപേരും കൂടെ പരാതി കൊണ്ടുവന്നപ്പോൾ ഏത് പെണ്ണിൻ്റെ കുഞ്ഞിനെയാണോ ചെന്നായ കൊണ്ടുപോയത്, ചെന്നായ കൊണ്ടുപോയപ്പോൾ മറ്റേ പെണ്ണിൻ്റെ കുഞ്ഞിനെ ആ പെണ്ണങ്ങ് അടിച്ചുകൊണ്ടുപോയി. രണ്ടുപേരും ഒരേ സമയത്ത് പ്രസവിച്ച ആളുകൾ മറ്റേ പെണ്ണിൻ്റെ കുഞ്ഞിനെ അടിച്ചുകൊണ്ടുപോയി. അടിച്ചുകൊണ്ടുപോയിട്ട് അവളെ കൈവശാവകാശം വെച്ചു. അവൾ പറഞ്ഞു എൻ്റെ കയ്യിലാണ് ഇപ്പോൾ കുഞ്ഞുള്ളത്, കുഞ്ഞിപ്പോൾ എൻ്റെ കയ്യിലാണ്, അതുകൊണ്ട് എൻ്റെതാണ് കുഞ്ഞ്. മറ്റവൾ പറഞ്ഞു എൻ്റെ കുഞ്ഞാണ്, ആ കുഞ്ഞിൻ്റെ വായിൽ എൻ്റെ മുലപ്പാലിൻ്റെ സ്മെല്ലാണുള്ളത്, ആ കുഞ്ഞ് എൻ്റെതാണ്, എൻ്റെ പള്ളേ കിടന്നതാ. തെളിയിക്കാൻ വേറെ വകുപ്പൊന്നുമില്ല, ഡി എൻ എ ടെസ്റ്റൊന്നുമില്ല. മഹാനായ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന സുലൈമാൻ നബിയുടെ ഉപ്പ, സുലൈമാൻ നബിയുടെ വാപ്പിച്ച, അദ്ദേഹം പറഞ്ഞു കൈവശാവകാശം ഇരിക്കുന്നതനുസരിച്ച് നോക്കാനേ ഇപ്പം പറ്റുള്ളൂ. അതുകൊണ്ട് എന്തു ചെയ്യുക,
അത് മറ്റേ പെണ്ണച്ചിരി കുറ്റവും പറഞ്ഞു, നീ നിന്റെ കുഞ്ഞാണെങ്കിൽ സൂക്ഷിക്കണം, അടുത്തോളം അടിച്ചുകൊണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി, നീ നോക്കിയില്ല, അങ്ങനെ പോയെങ്കിൽ അങ്ങ് പോട്ടെ, അവളുടേതാണ് കുഞ്ഞ് എന്ന് ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം തീരുമാനിച്ചു. പക്ഷേ പ്രസവിച്ച മാതാവിന് സഹിക്കാൻ പറ്റൂലല്ലോ, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ, അവർക്ക് കിടന്നാൽ എങ്ങനെ ഉറങ്ങാൻ പറ്റുക, അവർക്ക് എങ്ങനെ സമാധാനം കിട്ടുക. അവർ നേരെ ഹസ്രത്ത് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് പോയി. പോയിട്ട് പരാതി പറഞ്ഞു, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ബാപ്പാന്റെ മോന, ദാവൂദ് നബിയുടെ മോന. പക്ഷേ രണ്ടുപേരെയും കൂടെ അടുത്തേക്ക് വിളിച്ചു, അടുത്തേക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ ശക്തമായി വിചാരണ ചെയ്തു. രണ്ടുപേരുടെയും വാദപ്രതിവാദങ്ങളെല്ലാം നന്നായിട്ട് കേട്ടു. പ്രവാചകന്മാരുടെ ഏറ്റവും വലിയ സിഫത്ത് എന്താ? പ്രവാചകന്മാരുടെ ഏറ്റവും വലിയ സിഫത്ത് എന്താ? എല്ലാ പ്രവാചകന്മാരും സത്യസന്ധന്മാരാണ്, എല്ലാവരും വിശ്വസ്തന്മാരാണ്, എല്ലാവരും കൂർമ്മ ബുദ്ധിയുള്ള ആളുകളാണ്. ഇസ്ലാമിക പ്രബോധകന്മാർക്ക് ഇതെല്ലാം വേണം. അല്ലാണ്ട് മന്ദബുദ്ധികൾ ഇസ്ലാമിന് വേണ്ടി പ്രബോധനം നടത്താൻ ഇറങ്ങിയാൽ ഇസ്ലാം തളർന്നു പോകും. കള്ളം പറയുന്നവൻ ഇസ്ലാമിന് വേണ്ടി പ്രചാരണ പ്രവർത്തനം നടത്തിയാൽ ഇസ്ലാം ക്ഷീണിച്ചു പോകും. കൂർമ്മ ബുദ്ധിയില്ലാത്തവർ ഇസ്ലാമിന് വേണ്ടി പ്രബോധനം നടത്താൻ പറ്റില്ല. അപ്പോ വാദപ്രതിവാദങ്ങൾ കേൾക്കുമ്പോൾ മഹാനായ ഹസ്രത്ത് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ട് പെണ്ണുങ്ങളുടെ കണ്ണുകൾ ശ്രദ്ധിച്ചു, രണ്ടുപേരുടെ നെറ്റിത്തടങ്ങൾ ശ്രദ്ധിച്ചു, അവരുടെ വികാര വിക്ഷോഭത്തിന്റെ ആ രീതിശാസ്ത്രം കൃത്യമായും അവലോകനം ചെയ്തു. അവലോകനം ചെയ്തിട്ട് അവസാനം സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ആകെ പെങ്ങൾ രണ്ടാളും പെറ്റ പെണ്ണുങ്ങളല്ലേ, അതെ, നമുക്ക് രണ്ടാക്കും കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തീരുമാനം എടുക്കാം. എന്താ തങ്ങളെ പറ, വേഗം പറ. അപ്പോഴത്തെ സുലൈമാൻ നബി പറഞ്ഞു, ആ കുഞ്ഞിനെ അങ്ങ് രണ്ടായിട്ട് മുറിക്കാം, പകുതിയും പകുതിയും എടുത്തോ, രണ്ടുപേർക്കും വിഷമം വേണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ കൈവശം പെണ്ണ് പറഞ്ഞു, അൽഹംദുലില്ലാ, നല്ല തീരുമാനമാണ് സുലൈമാൻ നബിയെ, പകുതി കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ തീരുമാനമാണ്. പക്ഷേ പെറ്റ തള്ള പറഞ്ഞു, സുലൈമാൻ നബിയെ, എന്റെ കുഞ്ഞല്ല അത്, അവളുടെ കുഞ്ഞു തന്നെ, അവൾ എടുത്തോട്ടെ, അതിന്റെ പുറത്തൊരു ബ്ലേഡിന്റെ പോറൽ പോലും താങ്ങാൻ എനിക്ക് പറ്റില്ല. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തിന്റെ താഴെയുള്ള ഒരുപാട് കാര്യങ്ങളെ റിസാലത്തിന്റെ പ്രഭ കൊണ്ട് കൺട്രോൾ ചെയ്ത പ്രവാചകൻ പറഞ്ഞു, ആ പെണ്ണിന്റെ കയ്യിലേക്ക് കുഞ്ഞിനെ തിരിച്ചു കൊടുക്കുക, പ്രസവിച്ച പെണ്ണിന്റെ വേദന അതാണ്, എന്റെ കുഞ്ഞിന്റെ പുറത്ത് ഒരു ബ്ലേഡ് പോലും കൊള്ളാൻ ഞാൻ സഹിക്കില്ല, ഒരു കത്തിയുടെ പോറിനും വേണ്ട, അവളെടുത്തോട്ടെ എന്നാ പറഞ്ഞത്, ഞാൻ വല്ലപ്പോഴും കണ്ടോളാം. അങ്ങനെയാണ് സഹോദരന്മാരെ സംഘപരിവാർ വിചാരിക്കണത്, ഇന്ത്യയിൽ ബോംബ് പൊട്ടിയാലും കുഴപ്പമില്ല, ഇവിടെ എന്തെല്ലാം ഇന്ന് ട്രെയിൻ കത്തിക്കൊണ്ടിരിക്കുക, ഇന്ത്യ രാജ്യത്തിന്റെ തെരുവുകൾ പ്രക്ഷുബ്ധമാണ്, ഭരണാധികാരികൾ അധികാരത്തിന്റെ അരമനകളിൽ ഇരുന്ന് തെമ്മാടിത്തരങ്ങൾ തീരുമാനമായി ജനങ്ങളിലേക്ക് എഴുന്നള്ളിക്കുമ്പോൾ ജനങ്ങൾ സമരത്തിലാണെന്ന് ഉറക്കമില്ലാത്ത രാത്രികൾ. കുന്നത്തൂരിൽ നമ്മൾ കുറെ നേരമായി പ്രകടനം നടത്തിയിട്ട്, ബീഹാറിലെ, ലഖ്നൌവിലെ, യു പിയിലെ, ഗുജറാത്തിലെ, ജംഷഡ്പൂരിലെ, സുപ്രധാനമായ പല സ്ഥലങ്ങളിലും ജനാധിപത്യ വിശ്വാസികൾ ജനാധിപത്യപരമായ സമരത്തിലാണ്. സമരത്തിന്റെ തീച്ചുളയിലേക്ക് ഏ രാജ്യത്തെ ദുർബലന്മാരായ പൗരന്മാരെ വലിച്ചെറിഞ്ഞിട്ട് അധികാരത്തിന്റെ തന്ത്രഗോപുരങ്ങളിൽ അടയിരിക്കുന്ന അലപലാദികളോട് ചരിത്രം കണക്ക് ചോദിക്കാതെ ലോകം അവസാനിക്കില്ല എന്ന് നാം പറയുകയാണ്. ചരിത്രം കണക്ക് ചോദിക്കും. ഇങ്ങനെയുണ്ടോ ഭരണാധികാരികൾ? പ്രവാചകനും ഭരണാധികാരിയാണ്. ഞാൻ നിങ്ങൾക്ക് ഈ പ്രസംഗത്തിന്റെ പര്യവസാനത്തിൽ ലോകത്തിന്റെ ഏത് കോണിലും പോയിട്ട് അഭിമാനത്തോടെ സംവദിക്കാൻ എന്റെ സമൂഹത്തിന് വേണ്ടി ഞാൻ ഒരു സാമ്പിൾ മാത്രം പറഞ്ഞു തന്നിട്ട് എന്റെ പ്രഭാഷണം നിർത്താൻ പോവുകയാണ്. നിങ്ങൾക്കറിയോ, മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ആര് വിമർശിച്ചാലും, ആര് കാട്ടും വരച്ചാലും, ആര് പട്ടെഴുതിയാലും, ആര് എങ്ങനെ ആക്ഷേപിച്ചാലും, ഇപ്പോ ഇന്നിപ്പോ സി പി എം ചില ആളുകളെ പുറത്താക്കിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഒരു 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 മനുഷ്യന് ഈ ലോകത്ത് സാധിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം സാക്ഷാത്കരിച്ചിട്ടാണ് നമ്മുടെ ജീവൻ്റെ ജീവനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയത്. ഇതേ നിങ്ങൾ കേട്ടില്ലേ, ബാങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലല്ലാ, ഞാൻ എൻ്റെ കണ്ണെത്തുന്ന സ്ഥലത്ത് പല ആളുകളുടെ കണ്ണിലേക്ക് നോക്കി, ഈ തിളക്കമുണ്ടല്ലോ, ഇത് മുത്തനജ്ജിസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട വസ്തുക്കളുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് തലകുനിച്ചു വെച്ചാൽ അർത്ഥം കിട്ടൂല കൂട്ടരെ, അസൂയപ്പെട്ടുന്ന കാര്യമല്ല, ഇത് വേറെ സംഗതിയാണ്, ഇത് ആകാശത്തിൻ്റെ മതമാണ്, ഇത് സൂര്യൻ്റെ മതമാണ്, ഇത് ലോകത്തുള്ള ജീവജാലങ്ങളെ മുഴുവൻ മതമാണ്, സംസ്കാരമാണ്. എല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ്റെ അധികാരത്തെ അംഗീകരിച്ചു കൊണ്ട് നിലകൊള്ളുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ജനിച്ചു വീണ് മക്കാ രാജ്യത്ത് 40 കൊല്ലക്കാലം ജീവിച്ച് റിസാലത്തിൻ്റെ വിശുദ്ധി ഏറ്റുവാങ്ങി 13 കൊല്ലക്കാലം പ്രബോധനം ചെയ്തിട്ട് തൻ്റെ 53-ാമത്തെ വയസ്സിൽ മക്കാ രാജ്യത്ത് നിന്ന് പ്രവാചകൻ ആട്ടിയോടിക്കപ്പെടുകയുണ്ടായി. ഇഷ്ടമുണ്ടായിട്ട് പോയതൊന്നുമല്ല റസൂലുള്ളാഹി തങ്ങൾ, അള്ളാഹുവിൻ്റെ കൽപ്പന ഇഷ്ടപ്പെട്ടിട്ട് പോയതാ. അല്ലാണ്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് നാട് വിട്ട് അപ്പുറത്ത് പോയി വേറെ കല്യാണം കഴിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിച്ച ആളൊന്നും ആയിരുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ 53-ാമത്തെ വയസ്സിൻ്റെ പാതിരാത്രിയിൽ പരിശുദ്ധ മക്കാ ഷെരീഫിൽ കഅബ ഷെരീഫിനകത്ത് റസൂലുള്ളാഹി തങ്ങൾ കയറി വന്നു. എന്തിനാ? നാട് വിട്ട് പോണ നേരത്ത് രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് സമാധാനമായിട്ട് പോകാമല്ലോ എന്ന് വെച്ചിട്ട് പള്ളിയിലേക്ക് വരുമ്പോൾ, കഅബയിലേക്ക് വരുമ്പോൾ അന്ന് കഅബ ഷെരീഫിൻ്റെ താക്കോലുള്ളത് അധികാരമുള്ളത്
ഉസ്മാൻ ഇബ്നു തൽഹത്ത് ശൈബി എന്ന ബനൂ ശൈബ ഗോത്രത്തിലെ ആളിന്റെ കയ്യിലാണ്. റസൂലുള്ളാഹി തങ്ങൾ പാതിരാത്രിയിൽ നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്കകത്തേക്ക് വരുമ്പോ അവിടെ ഉസ്മാൻ ഇബ്നു തൽഹത്ത് ശൈബി ഉണ്ട്. അയാള് അകലന്നെ മനസ്സിലായി, റസൂലുള്ളാഹി തങ്ങളെ, മുഹമ്മദാണ് ഈ പാതിരാത്രി വന്നേക്കുന്നത്. കാരണം എന്താ? ഇന്ന ബൈതൻ അൻദ സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുർജി. റസൂലേ, വല്ലടത്തും അങ്ങുണ്ടെങ്കിൽ വേറെ വിളക്ക് വേണ്ട, വല്ലാത്ത പ്രകാശമാണ് ആ ശരീരത്തിന്, ആ പ്രകാശം വല്ലാത്തതാണ്. അത് ആസ്വദിച്ച ആളുകൾ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്, മാ മസിസ്തു ദീബാജൻ വലാ ഹരീറൻ അൽജന മിൻ കഫി റസൂലില്ലാഹ്. റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തെക്കാൽ മർദ്ദവമുള്ള ഒരു പട്ടിലും കമ്പിളിയിലും ഞാൻ തൊട്ടിട്ട് പോയിട്ടില്ല. വളരെ രസകരമാണ് റസൂലുള്ളാഹിന്റെ ശരീരം, ആ പ്രകാശ പ്രപഞ്ചം. സഹോദരങ്ങളെ, ഉസ്മാൻ ചോദിച്ചു, മുഹമ്മദ്, ഈ പാതിരാത്രി നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? ഉസ്മാന്റെ മുമ്പിൽ നോക്കിയിട്ട് നാട് വിട്ടു പോകുന്ന ആ പ്രവാചകൻ വിനയാന്വിതനായിട്ട് പറഞ്ഞു, ഉസ്മാൻ, ഞാൻ നാട് വിട്ട് പോവാണ് ഇവിടുന്ന്, എന്റെ പടച്ചോന്റെ കൽപ്പനയാ, ഞാൻ രണ്ടര കാലത്ത് നിസ്കരിച്ചിട്ട് പോകട്ടെ. ഉസ്മാൻ പറഞ്ഞു, എടാ, 360 വരുന്ന വിഗ്രഹങ്ങൾ, കുല ദൈവങ്ങൾ ഇരിക്കുന്ന ഈ സ്ഥലത്ത് വന്ന് നിനക്ക് നിസ്കരിക്കാനോ? ഇറങ്ങടാ പുറത്തേക്ക് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ വിനയാന്വിതനായി പറഞ്ഞു, അല്ല, എന്റെ അന്ത്യാഭിലാഷം പോലത്തെ കാര്യമല്ലേ, ഞാൻ രണ്ടര കാലത്ത് നിസ്കരിച്ചു കൊള്ളട്ടെ. ഉസ്മാൻ പ്രവാചകനെ സമ്മതിച്ചില്ല. അവസാനം റസൂലുള്ളാഹി തങ്ങൾ സമ്മതിക്കില്ല എന്ന് ഉറപ്പായപ്പോ വളരെ ശബ്ദം താഴ്ത്തി വിനയാന്വിതനായി ചോദിച്ചു, ഉസ്മാൻ, ഇന്ന് കഅബ ഷെരീഫിന്റെ താക്കോൽ കൂട്ടം, ഇതിന്റെ അധികാരം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്നിരിക്കുന്നത് താങ്കളുടെ കൈകളിലാണ്. ഇതേ പടച്ച തമ്പുരാൻ നാളെ ഒരു സാഹചര്യത്തിൽ കഅബ ഷെരീഫിന്റെ അധികാരം എന്റെ കയ്യിലേക്ക് തന്നാൽ, എന്റെ കയ്യിലേക്ക് തന്നാൽ അന്ന് ഞാൻ താങ്കളോട് സ്നേഹം കാണിക്കേണ്ട. ഉസ്മാൻ, ഉസ്മാൻ ഇബ്നു തൽഹ കാർക്കിച്ച് തുപ്പി, എന്നിട്ട് ഷട്ടിലേക്ക് പിടിച്ചങ്ങ് തള്ളി തള്ളിയിട്ട് പറഞ്ഞേടാ, ഈ നാട്ടിലെ എല്ലാവരും നിനക്ക് വട്ടാന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അരവട്ടുണ്ടാവുള്ളെന്ന്. ഇപ്പൊ കഅബയുടെ അധികാരം നിന്റെ കയ്യിൽ വരണത് കാത്ത് നീ കാത്തിരിക്കണല്ലേ, ഇറങ്ങടാ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ ഇറങ്ങി. സഹോദരന്മാരെ, ഉസ്മാൻ പിടിച്ചു തള്ളി. പ്രവാചകൻ കുറേ നടന്നു, കുറേ നടന്നിട്ട് കഅബയിലേക്ക് തിരിഞ്ഞു നോക്കും, വീണ്ടും നടക്കും, വീണ്ടും നോക്കും. നിങ്ങൾക്ക് കാണാം, ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസ്, മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസ്, കഅബ ഷെരീഫിന്റെ കരിങ്കൽ ഭിത്തി തന്റെ കണ്ണിൽ നിന്ന് എന്നേക്കുമായി മറയുന്നു വന്ന് കണ്ടപ്പോൾ പ്രവാചകന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, അവിടുന്ന് പൊട്ടിക്കരഞ്ഞു പോയി. ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് ഞാൻ വരികൾക്കിടയിൽ പറയുകയാണ്, ജന്മനാടിനെ സ്നേഹിക്കാൻ നിങ്ങളാരും ഞങ്ങളെ പഠിപ്പിക്കേണ്ട. ഞങ്ങളുടെ പ്രവാചകൻ ജനിച്ചതാടിനെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെയും വിട്ടെങ്ങും പോകുമായിരുന്നില്ല. പ്രവാചകൻ കരഞ്ഞു. എന്റെ സഹോദരന്മാരെ, ഒരുപാട് യാത്ര ചെയ്തു, വഴിമധ്യത്തിൽ പ്രവാചകന്റെ മനസ്സിൽ പല സമയത്തും ജന്മനാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ആഗ്രഹം വന്നപ്പോഴാണ് ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖുർആൻ ഷെരീഫിൽ അല്ലാഹു തആല ഇറക്കി, ഇന്നല്ലദി ഫർള അലൈകൽ ഖുർആന ലറാദുക ഇലാ മആദ്. ആട്ടിയോടിക്കപ്പെടുന്ന നബിയെ, നാട് വിട്ടു പോകുന്ന നബിയെ, അങ്ങയുടെ നെഞ്ചകത്ത് ഖുർആൻ ഷെരീഫിനെ വെച്ച് തന്ന പടച്ച തമ്പുരാൻ അങ്ങയെ തിരിച്ചു കൊണ്ടുവരും റസൂലല്ലാ. ഈ ആയത്ത് ജിബ്രീൽ കൊണ്ടുവന്ന് പ്രവാചകൻ ഓതിക്കേൽപ്പിക്കും വരെ പ്രവാചകന്റെ മനസ്സ് വിഹ്വലമായിരുന്നു, വിഭ്രാന്തി നിറഞ്ഞതായിരുന്നു, വേദനാജനകമായ അവസ്ഥയിലായിരുന്നു. മദീനയിലേക്ക് പോയി. എന്റെ സഹോദരന്മാരെ, ഏതാനും വർഷങ്ങൾ കഴിഞ്ഞു, 8-9 കഴിഞ്ഞു, മദീനയിൽ 10,000 വരുന്ന സ്വഹാബി വര്യന്മാരുമായി മക്കയിലേക്ക് കടന്നു വരികയാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ചരിത്രത്തിന്റെ അകത്തളങ്ങളിലേക്ക് അനാവരണം ചെയ്യാൻ വേണ്ടി നാം സഞ്ചരിക്കുന്നില്ല. പക്ഷേ പ്രവാചകൻ മക്കയിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോ അന്ന് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയ പ്രവാചകനായിരുന്നില്ല, ആകാശം നോക്കി കരഞ്ഞ പ്രവാചകനായിരുന്നില്ല. ഇന്ന് 10,000 അനുയായികൾ, അനുയായികളുടെ ഉശിരി കാണണമെങ്കിൽ, അവരുടെ വീറോടെയുള്ള പോരാട്ടത്തിന്റെ ചരിതം കാണണമെങ്കിൽ ചരിത്രം പരിശോധിച്ചു നോക്കണം. മഹാനായ സഅദ് ബിൻ അബി വഖാസ് െ ഖാലിദ് ഇബ്നു വലീദിനെ പോലെയുള്ള ആൺകുട്ടികൾ മുദ്രാവാക്യം വിളിക്കുകയാണ്, അൽ യൗമ യൗമുൽ മൽഹമാ. ഇല്ല, ഞങ്ങളെ കൂടെ നാട്ടി പുറത്താക്കിയ ആളുകളെ സുമയ്യ എന്ന അബലയായ മുസ്ലിം പെണ്ണിന്റെ അടിവയറ്റത്ത് പഠിപ്പിച്ച പഠിത്ത കുന്തം കെട്ടിയിട്ട് കൊന്നവരെ, ബിലാലിന്റെ കഴുത്തിൽ കയറിട്ട് വലിച്ചവരെ, അമ്മാർ ബിനി യാസറിനെ കെട്ടിയിട്ട് കൊല്ലാൻ ശ്രമിച്ചവരെ, യാസിർ കുടുംബത്തെ പീഡിപ്പിച്ചവരെ, ഞങ്ങളൊരു കാര്യം പറയാം, ഇന്ന് പ്രതികാരത്തിന്റെ രോഷാഗ്നി ആളിക്കത്തുകയാണ്, ഞങ്ങൾ തിരിച്ചടിക്കുന്ന ദിവസമാണ്, നിങ്ങളെയൊക്കെ ാക്കുന്ന ദിവസമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അങ്ങനെ മുദ്രാവാക്യം വിളിക്കണ്ട, മുദ്രാവാക്യം അങ്ങനെ വിളിക്കണ്ട, നിങ്ങൾ വിളിക്കേണ്ടത് അൽ യൗമ യൗമുൽ മൽഹമ, ഇന്ന് മൽഹമ എന്നല്ല, അൽ യൗമ യൗമുൽ മർഹമ, ഇന്ന് റഹ്മത്തിന്റെ ദിവസമാണെന്ന് പറ. ഇന്ന് കാരുണ്യത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് അധികാരത്തിന്റെ സോപാനത്തിലേക്ക് അവരോധിക്കപ്പെട്ട ദിവസമാണെന്ന് പറ. ഇത് പ്രതികാരത്തിന്റെ ദിവസമല്ല. നിങ്ങൾക്കറിയോ, ബിലാലിന്റെ ബാങ്ക് മുടങ്ങി മക്കയില് മക്കാ രാജ്യത്തിന്റെ അഷ്ടദിക്കുകളിലുള്ള കുറേശ്ശി പ്രമാണിമാരിൽ ഇസ്ലാം
ഹറാമിലേക്ക് കടന്നു വരാത്ത ആളുകൾ പഞ്ചപുച്ഛമടക്കി പ്രവാചകന്റെ അനക്കടക്കങ്ങൾക്ക് കാതോർക്കുകയാണ്, അവർ ശ്രദ്ധിക്കുകയാണ്. അവരുടെ നടുത്തളത്തിലേക്ക് മഹാനായ മുഹമ്മദ് മുസ്തഫ എന്ന ആകാശത്തിന്റെ പ്രവാചകൻ, എൻ്റെയും നിങ്ങളുടെ ചങ്കില ചോരയായ പ്രവാചകൻ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തില് ഇപ്പൊ ഉസ്മാൻ ബിൻ തുൽഹ ഷൈബിയുണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പൊ ഉസ്മാൻ ബിൻ തുൽഹ ഷൈബിയുണ്ടോ? ഏത് ഉസ്മാൻ? അഞ്ചാറ് കൊല്ലം മുമ്പ് പാതിരാത്രിയിൽ കഴുത്തിന് പിടിച്ചിട്ട് പോടാ എന്ന് പറഞ്ഞ് തള്ളിയ ഉസ്മാൻ ഇവിടെ നിൽപ്പുണ്ടോ എന്ന് ചോദിച്ചു. ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് പഞ്ചപുച്ഛമടക്കിയ പൂച്ചക്കുട്ടിയെ പോലെ കയ്യും ഫ്രണ്ടിൽ കെട്ടിപ്പിടിച്ചിട്ട് ഉസ്മാൻ വന്ന് നിൽക്കുകയാണ്. ഞാൻ ഈ ചരിത്രം എന്തുകൊണ്ട് ഇന്നിവിടെ പറയുന്നുവെന്ന് ചോദിച്ചാൽ, പ്രവാചകൻ നിന്നക്കെതിരെ ജനാധിപത്യപരമായി സമരം ചെയ്ത പാവപ്പെട്ട ആളുകളുടെ വീട് പൊളിച്ച അധികാരികൾ അറിയണം, പാവങ്ങളിലെ കെട്ടിടങ്ങൾ തകർത്തെറിഞ്ഞ ആളുകൾ അറിയണം, വെടിവെച്ച് കൊന്ന ആളുകൾ അറിയണം. ഞങ്ങൾക്കും ഒരു വിജയത്തിന്റെ കാലമുണ്ടായിരുന്നു. ഇസ്ലാം വിജയിച്ച് മക്കാരാജ്യത്തിന്റെ അധികാര ദന്ത ഗോപുരങ്ങൾ ഈ സമുദായത്തിന് കീഴ്പ്പെട്ട കാലം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ എങ്ങനെയാണ് പെരുമാറിയത് എന്ന് ലോകത്തോടെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഹാനായ പ്രവാചകൻ ചോദിച്ച ഉസ്മാൻ പറഞ്ഞു, മുഹമ്മദ് ഞാൻ ഇവിടെയുണ്ട്. റസൂലുള്ളാഹി തങ്ങളെ ചോദിച്ചു, ഉസ്മാൻ പഴയതൊക്കെ ഓർമ്മയുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട് ഉണ്ട്, ഓർമ്മയുണ്ട്. ഇന്ന് ഈ സമയത്ത് ഞാൻ താങ്കളോട് ഏത് രീതിയിൽ പെരുമാറുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഉസ്മാൻ പറഞ്ഞു, മുഹമ്മദ് നബിയേ, പഴയ എടാ മുഹമ്മദ് എന്ന് വിളിച്ചതൊക്കെ പോയി, വട്ടൻ മുഹമ്മദ് എന്ന് വിളിച്ചതൊക്കെ പോയി, ഇപ്പം മുഹമ്മദ് നബിയേ, അങ്ങ് കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ്, അങ്ങ് സ്നേഹത്തിൻ്റെ പ്രവാചകനാണ്, അങ്ങയിൽ നിന്ന് ഞങ്ങൾ കാരുണ്യം മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് ഉസ്മാൻ പറയുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോ, നിങ്ങൾക്കറിയോ സഹോദരന്മാരെ, ആകാശ സീമകളിലെ മുഗൾ ഭാഗത്ത് കോടാനകോടി മാലാഖമാരുടെ തക്ബീറിന്റെ അകമ്പടി ഏറ്റുവാങ്ങിക്കൊണ്ട് തന്റെ മുമ്പിലുള്ള 10,000 വരുന്ന സഹാബി വര്യന്മാരുടെ ആവേശത്തിന്റെ ആന്തോളനങ്ങളിലെ തക്ബീർ ധ്വനികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്താ ചെയ്തെന്നറിയോ? തന്റെ കയ്യിലിരുന്ന കഅബ ഷരീഫിന്റെ താക്കോൽ ഉസ്മാൻ ഇബ്നു തുൽഹ എന്ന തന്റെ കഴുത്തിന് പിടിച്ച് പണ്ട് വലിച്ചെറിഞ്ഞ ആ മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുത്തു. സഹോദരന്മാരെ, കൊടുത്തിട്ട് പറഞ്ഞു, ഉസ്മാൻ ഇനിയും കഅബ സൂക്ഷിക്കേണ്ട നിങ്ങളാണ്. എന്തേ മോഡിയോട് യോഗിയോട് സമാനമായ വൃത്തികെട്ട ഭരണാധികാരികളോട് ഞങ്ങൾ ചോദിക്കുന്നത്, ആ അബലയായ പെണ്ണിന്റെ വീടെങ്കിലും നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ കൊടുക്കാമായിരുന്നില്ലേ? എന്തിനാ നിങ്ങൾ ഇവരെയൊക്കെ വെടിവെച്ചു കൊല്ലുന്നത്? നിങ്ങൾ അധികാരത്തിന്റെ ദന്ത ഗോപുരങ്ങൾക്ക് സത്യത്തിന്റെ ശബ്ദം അസ്വസ്ഥമുണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ അസ്വസ്ഥത ഇത് തീരൂല. ഒരു വെടിയുണ്ടെങ്കിൽ തീരൂല, ഒരു പീരെങ്കിലും തീരൂല, ഒരു ബോംബ് കൊണ്ട് തീരൂല. ചരിത്രത്തിൽ കൈകെട്ടി നിന്ന് മറുപടി പറയും വരെ ഈ പോരാട്ടത്തിന്റെ വീര്യം തുടർന്നുകൊണ്ടേയിരിക്കും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉസ്മാൻ പോരാ, താങ്കൾ മാത്രം പരിപാലിച്ചാൽ പോരാ, ലോകാവസാനം വരെ ഖിയാമത്ത് നാൾ വരെ താങ്കളുടെ സന്താന പരമ്പരകളായിരിക്കണം കഅബ ഷരീഫ് സൂക്ഷിക്കാനുള്ളത്. അല്ലാഹു അക്ബർ. ആ കുടുംബമാണ് ബനു ഷൈബ കുടുംബമാണ് ഞാൻ സംസാരിക്കുന്ന ഇന്നും ആ കഅബ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെയൊക്കെ മനുഷ്യരാക്കിയ, ആൺകുട്ടികളാക്കിയ, ഞങ്ങൾക്ക് ആർജവം പകർന്നു തന്ന, ഞങ്ങളെ മനുഷ്യത്വത്തിന്റെ മഹോന്നതമായ സംസ്കാരത്തിന്റെ തനിമ പഠിപ്പിച്ച ആ പ്രവാചകനെ തൊട്ടാൽ, ആ പ്രവാചകന്റെ ആത്മാഭിമാനത്തെ നിങ്ങൾ ചോദ്യം ചെയ്താൽ അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ല. ബാബരി മസ്ജിദിൽ കിട്ടിയ സൗജന്യം, ഗ്യാൻഡാപി ചർച്ചകളിൽ കിട്ടുന്ന സൗജന്യം, ഗുജറാത്തിലെ മുസ്ലിമീങ്ങളുടെ ആ ശരീരങ്ങൾ അരിഞ്ഞു വീഴ്ത്തുമ്പോൾ കിട്ടിയ സൗജന്യം പ്രവാചകനെ തൊട്ട് കളിച്ചാൽ ഞങ്ങൾ ആർക്കും നൽകുന്ന പ്രശ്നമേയില്ല. അതിനുവേണ്ടി രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നാൽ നേരത്തെ പറയപ്പെട്ട മുൻഗാമികളുടെ വീര പാരമ്പര്യത്തിന്റെ പൈതൃകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രക്തസാക്ഷിത്വം വരിക്കാൻ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പലരോടും. കേരളത്തിൽ അങ്ങനെ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നാൽ ഒന്നാം നമ്പർ എനിക്ക് വേണമെന്ന് ഞാൻ മത്സരിക്കുന്ന ആളാ. അങ്ങനെ തന്നെയാണ് സമുദായത്തിന്റെ കാഴ്ചപ്പാട്. അല്ലാഹു ഈമാനോടെ ജീവിച്ച് മരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാലാവസ്ഥയുടെ പ്രാതികൂല്യ അവസ്ഥയിലും ഈ പരിപാടി ഇത്രയും ഉജ്ജ്വലമായി നടത്താൻ വേണ്ടി അത്യാധ്വാനം ചെയ്ത ഈ ജമാ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയെ, അതിന്റെ ഭാരവാഹികളെ, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പണ്ഡിതന്മാരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആദരണീയനായ അബ്ദുൽ നാസിർ മഅദനി, അദ്ദേഹം കാരാഗ്രഹത്തുല്യമായി താമസിക്കുന്ന ബാംഗ്ലൂരിന്റെ ഫ്ളാറ്റിൽ നിന്ന് ഈ സമ്മേളനത്തിൽ സന്ദേശം തന്നിരുന്നു. അദ്ദേഹത്തിന് ആമുഖ പ്രസംഗം നടന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു പക്ഷേ എന്നെ പോലുള്ള ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് പറയുന്ന വാക്കുകളെക്കാൾ തീഷ്ണമാണ്, തീവ്രമാണ്. എന്തുകൊണ്ട് തീവ്രമാണ്? അദ്ദേഹത്തിന്റെ ശരീരത്തിലും മജ്ജയിലും മാംസത്തിലും പ്രവാചക പ്രേമത്തിന്റെ വികാരം ലയിച്ചു ചേർന്നതാണ്. അതുകൊണ്ട് ഈ പരിപാടിക്ക് വേണ്ടി ഒരു തുള്ളി വിയർപ്പെങ്കിലും ഒരു തുള്ളി നല്ല വാക്കെങ്കിലും പറഞ്ഞ് സഹകരിച്ച മുഴുവൻ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക പ്രേമത്തിന്റെ ശരിയായ പ്രതീകങ്ങളായി ജീവിച്ചു മരിക്കാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും ആദരവും ആശംസയും ആശീർവാദവും ഒക്കെ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.